നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. തലസ്ഥാനം നാളെയും കൂടി ചലച്ചിത്രോത്സവത്തിൻ്റെ ലഹരിയിലാണ്. ഞാൻ മുമ്പ് പല വട്ടം പറഞ്ഞതാണ്, കമൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ ശേഷം ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ചില നയങ്ങളുടെ പേരിൽ ഞങ്ങൾ തമ്മിൽ പിണങ്ങി. അതിനുശേഷം ഞാൻ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കാളിയല്ല. ഞാൻ പങ്കാളിയല്ല എന്ന് പറഞ്ഞൊരു ചുക്കുമില്ല, കാരണം 10-15,000 പേര് പങ്കെടുക്കുന്നതിലൊരു ദിനേശ് എന്നില്ലെങ്കിൽ എന്താ. പക്ഷേ എനിക്ക് ഫിലിം ഫെസ്റ്റിവൽ ഒഴിവാക്കാനാവാത്തത്രയും എന്താ പറയുക, ഇഷ്ടമുള്ള ഒരു വിഷയമായിരുന്നു. ഞാനൊരു 22 വർഷക്കാലം മാറി മാറി LDFും UDFും ഭരിക്കുമ്പോഴൊക്കെ ഞാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിരുന്നു, ഒഫീഷ്യൽ അംഗമായിരുന്നു. ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന ചടങ്ങിൻ്റെയോ സമാപനം നടക്കുന്ന ചടങ്ങിൻ്റെയോ ഒരു ക്ഷണക്കത്ത് പോലും ദിനേശിനെ അയക്കാൻ പാടില്ല എന്ന് അന്ന് അക്കാദമി സെക്രട്ടറി ആയിരുന്ന ആളിനോട് കർക്കശമായി കമൽ പറയുകയും ആ സെക്രട്ടറി എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഉദ്ഘാടന സമാപന ക്ഷണക്കത്ത് പോലും അയക്കരുതെന്ന് ചെയർമാൻ കർക്കശമായി പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ അയ്യോ അയക്കണ്ട, നിങ്ങളുടെ സീറ്റിലിരിക്കുമ്പോൾ നിങ്ങൾ അയാൾ പറയുന്ന വേണം കേൾക്കാൻ, എനിക്ക് അയക്കണ്ട. അതിനുശേഷം ഞാൻ ഇന്നു വരെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന ചടങ്ങിനോ സമാപന ചടങ്ങിനോ ഒന്നിനും പോയിട്ടില്ല. എന്നാലും എനിക്ക് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വികാരമാണ്. നാണം കെട്ട് പോകരുതെന്നൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞാലും ഞാൻ പോവും. എവിടെ പോവും? ടാഗോർ തിയേറ്ററിൽ ഇതിൻ്റെ ഓഫീസൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്നിടത്ത് പോയി. ഒരുപാട് സൗഹൃദങ്ങൾ അവിടെ എനിക്കുണ്ട്. ഒരു ഓരോ വർഷവും ആ സൗഹൃദം പുതുക്കാനായിട്ട് ഞാൻ അവിടെ പോകാറുണ്ട്. ഇത്തവണയും പോയി അക്കാദമി നടത്തുന്ന പുസ്തകശാലയിൽ നിന്ന് കുറേ പുസ്തകം വാങ്ങിച്ചു. വേറെ 2-3 പുസ്തകശാലകളിൽ നിന്ന് എല്ലാം കൂടെ 12,000 രൂപയുടെ പുസ്തകമൊക്കെ വാങ്ങി. കാണേണ്ടവരെയൊക്കെ കണ്ടു. ഗോപാലകൃഷ്ണൻ R. ഗോപാലകൃഷ്ണൻ എൻ്റെ സുഹൃത്ത് നടത്തുന്ന സത്യനെക്കുറിച്ചുള്ള എക്സിബിഷൻ കയറി കണ്ടു. അപ്പുറത്ത് മങ്ങാടി രത്നായരൻ നടത്തുന്ന പൊല്ലൂർ രാജൻ്റെ ഫോട്ടോ എക്സിബിഷൻ കണ്ടു. ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനിടയിൽ നമ്മുടെ ലൈറ്റ്സ് ക്യാമറ ആക്ഷന് എത്രത്തോളം ജനപ്രിയത ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത മുഖങ്ങളിൽ പലരും വന്ന് സാർ ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് കേൾക്കുമ്പോൾ അയാൾ ആ ചാനൽ കാണുന്നതുകൊണ്ടാണ് എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് പേർക്ക് സെൽഫി എടുക്കാൻ നിന്ന് കൊടുത്തു. അങ്ങനെ സെൽഫി എടുക്കുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, സാർ ഈ സാർ സംവിധാനം ചെയ്ത ബംഗ്ലാവിൽ അവതയുടെ ഒരു പാട്ടുണ്ടല്ലോ സാർ, മിഴികളിൽ എന്ന് പറഞ്ഞു, അതുകൊണ്ട് അതെവിടെ സാർ ചിത്രീകരിച്ചത്? അത് വാഗമണ്ണിലാണ് ചിത്രീകരിച്ചത്, കുറച്ച് ഭാഗങ്ങൾ കോതമംഗലത്ത്. സാർ അത് രസകരമായ പാട്ടായിരുന്നു സാർ, ഇപ്പോഴും ഞങ്ങളത് ഓർക്കാറുണ്ട്, ഞാൻ കൂടെ കൂടെ വച്ച് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ പയ്യൻ കുറഞ്ഞേര് പറഞ്ഞു. കാക്കയ്ക്ക് തൺകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയും പോലെ നമ്മൾ ചെയ്ത ഒരു സിനിമയേ ഉള്ളൂ സ്വതന്ത്രമായി സംവിധാനം ചെയ്തു. ആ സിനിമയിലെ ഒരു പാട്ടുരംഗം ഏതാണ്ട് 17 വർഷം കഴിഞ്ഞു ആളുകൾ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ, അത് പുതിയ തലമുറയിലെ കുട്ടികൾ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. അതിൻ്റെ ഒരു മനസ്സിലുള്ള സന്തോഷം കൊണ്ട് ഞാനിങ്ങനെ കാറോടിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ആ പാട്ട് അല്ലെങ്കിൽ ബംഗ്ലാവിലോധിയിലെ 2 പാട്ടുകൾ എടുക്കാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി, എങ്ങനെയാണത് ചിത്രീകരിച്ചത്, എപ്പോഴാണ് ചിത്രീകരിച്ചതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചാണ് വീട് വരെ കാറോടിച്ചത്. അങ്ങനെ കാറോടിക്കുമ്പോഴാണ് ഇതിലൊരു സ്റ്റോറി ഉണ്ടല്ലോ പറയാനെന്ന് എനിക്ക് തോന്നി. ബംഗ്ലാവിലോധ യാദൃച്ഛ്യവശാൽ ഞാൻ സംവിധായകനായതാണ്. സത്യത്തിൽ ഞാൻ സംവിധാനം ചെയ്യാനായിട്ട് ഒരു ശ്രമവും നടത്താതിരുന്നപ്പോൾ എൻ്റെ മേല് വന്ന് വീണതാണ്. ഒരു സിനിമ ചെയ്യാൻ ഒരു നിർമ്മാതാവ് വന്ന് എന്നോട് ചോദിക്കുന്നു, ഒരു സിനിമ ചെയ്യാമോ, ഞാൻ കാശ് മുടക്കാം, കഥയുണ്ടോ എന്ന് ചോദിച്ച് ആ ചർച്ചയിലൂടെയാണ് ഞാനൊരു സംവിധാനത്തിലേക്ക് കടക്കുകയും അവസാനം ആ നിർമ്മാതാവ് കാലുവാരുകയും ലോകം മുഴുവൻ ദിനേശ് സ്വതന്ത്ര സംവിധായകനാകുന്നു എന്നുള്ള വാർത്ത വന്നപ്പോൾ എനിക്ക് പിന്നെ അത് ചെയ്യാതിരിക്കാൻ കഴിയാതെ പോവുകയും അങ്ങനെ ഞാൻ എൻ്റെ ഗതികേട് സുകുമാര ഷാർജയോട് പറയുകയും അതിനെന്താ ദിനേശ്, ദിനേശ് തുടങ്ങിക്കോ, ഞാൻ കാശ് തരാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് സിനിമ ചെയ്യുന്നത്. അല്ലാതെ ഞാനൊരു നിർമ്മാതാവിനെ അങ്ങോട്ട് പോയി കണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി ചാടിച്ചതല്ല, എന്നെ വന്ന് ചാടിച്ചിട്ട് ഊരിക്കളഞ്ഞു. അതൊക്കെ പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, അത് ഞാൻ ഒരിക്കൽ പറയാം. ഞാനിപ്പോൾ പറയാൻ വന്നത് എൻ്റെ സിനിമാ ലൈഫിൽ എടുത്തു നോക്കിയാൽ ഞാൻ വർക്ക് ചെയ്ത ഒരൊറ്റ സിനിമയിൽ മാത്രമേ ജഗതി ശ്രീകുമാർ ഇല്ലാതെ ഉള്ളൂ. അത് ജീവിതം ഒരു രാഗമെന്ന് പറഞ്ഞ് UV രവീന്ദ്രനാഥ് എന്ന് പറഞ്ഞ ഒരു നവാഗതൻ സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട്, ദേവൻ നായകനായിട്ടുള്ള.
ഇപ്പോൾ എവിടെയൊക്കെയോ വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഒരു ക്ലിപ്പിംഗ്സ് പോകുന്നുണ്ട്. ഞാൻ അഭിനയിച്ച, ഞാൻ മെലിഞ്ഞ് ഇന്ദ്രൻസിനേക്കാൾ കഷ്ടമായിരിക്കുന്ന ഞാൻ അഭിനയിച്ച ഒരു സീൻ ഇപ്പോൾ ആരൊക്കെയോ ഇവിടെ നിന്നോ കിട്ടി പറക്കി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ എനിക്ക് തന്നെ നാണാ എന്നെക്കുറിച്ച്, അത്ര മെലിഞ്ഞ ആളാണ് ഞാൻ. അപ്പോൾ ആ ഒരു സിനിമയിൽ മാത്രമാണ് ജഗതിയില്ലാത്തത്, ബാക്കിയെല്ലാം ഞാൻ വർക്ക് ചെയ്ത സിനിമകളിലും ജഗതിയുണ്ട്. അമ്പിളിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എനിക്ക് എന്താ പറയുക, എനിക്കൊരു ലഹരിയായിരുന്നു അമ്പിളിച്ചേട്ടൻ ഇപ്പോഴും. അപ്പോൾ ഞാനൊരു സിനിമ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനൊരു പ്രധാന വേഷം അമ്പിളിച്ചേട്ടൻ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അമ്പിളിച്ചേട്ടൻ്റെ ഡേറ്റ് ഇല്ലായെങ്കിൽ ഞാൻ ചെയ്യില്ല, അത്ര തന്നെ സിനിമ ചെയ്യില്ല, അത്രയേ ഉള്ളൂ. എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നാലും അമ്പിളിച്ചേട്ടൻ്റെ ഡേറ്റ് കിട്ടുന്നതുവരെ ഞാൻ കാത്തിരിക്കും. അതാണ് എൻ്റെ ഒരു വാശിയായിരുന്നു. അങ്ങനെ എനിക്ക് സിനിമ ചെയ്യാൻ കിട്ടിയപ്പോൾ, ഞാൻ കലാഭവമണിയെ കാണുന്നതിന് മുമ്പ്, നായകനാവേണ്ട കലാഭവമണിയെ കാണുന്നതിന് മുമ്പ് ആദ്യം കണ്ടത് ജ്യോതിച്ചേട്ടനെയാണ്. ജ്യോതിച്ചേട്ടൻ അന്ന് എനിക്ക് തോന്നുന്നു ആർ ഗോപി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സീരിയൽ, അതിൽ അഭിനയിക്കുകയാണ് അമ്പിളിച്ചേട്ടൻ. ആ ലൊക്കേഷനിൽ ചെന്നാണ് അമ്പിളിച്ചേട്ടനെ കണ്ടത്, തിരുവനന്തപുരത്ത്. അനിയ എന്തിവിടെ? ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു സിനിമ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയി വരുന്നു. ആണാ, വാ ഇരി ഇരുന്നു. ആരെഴുതണേ? രഘുനാഥ് പലേരിയാണ്. കലക്കി ആ ആരാ നിർമ്മിക്കണേ? നിർമ്മിക്കുന്നത് ഞാൻ ആളുടെ പേര് പറഞ്ഞു, ആളാണ് ചാടിപ്പോയത്. അവൻ്റെ കാശുണ്ടോ അനിയ? ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ അയാളെ ചാടിച്ചതല്ല, അയാൾ എൻ്റെ അടുത്തേക്ക് വന്നതാണ്, ഒരു സിനിമ ചെയ്യണം. ഞാൻ മുമ്പ് മൂന്ന് സിനിമ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെ. ഇനി ആ മൂന്ന് സിനിമയിലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയാ, ഇവൻ വാചകവും ആ നൂലുപോലെ കിടക്കുന്ന ആ സ്വർണ്ണമാലയും മാത്രമേ ഉള്ളൂ, പറ്റിപ്പ നീ സൂക്ഷിക്കണം. ഞാൻ നോക്കാം ചേട്ടാ, നോക്കാം. നീ ഇപ്പോൾ ഇവിടെ വന്നെന്ന് ഞാൻ ചേട്ടാ, ചേട്ടൻ എന്ന് എനിക്ക് ഡേറ്റ് തരും എന്ന് ചോദിക്കാനാണ്. കാരണം ചേട്ടൻ്റെ കിട്ടിയിട്ട് വേണം ഇതിലെ നായകനോട് സംസാരിക്കുക. അതെന്ത്? ഞാൻ പറഞ്ഞു, ചേട്ടൻ ഉണ്ടെങ്കിലേ ഞാൻ സിനിമ ചെയ്യും. നിനക്ക് ഞാൻ എത്ര ദിവസം സിനിമയ്ക്ക് ഡേറ്റ് തരണം? ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു 20 ദിവസം. ഷേ, എൻ്റെ ആറ്റി അമ്മച്ചി, 20 ദിവസം? 20 ദിവസമാണ് ഞാൻ 20 പടം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ എന്തൊക്കെയോ പറഞ്ഞു, എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, എടാ 20 ദിവസം വേണ്ടി വരില്ല എൻ്റെ. ഞാൻ വന്നാൽ നീ എന്നെ ഫോക്കസ് ചെയ്ത് അങ്ങ് തീർത്താൽ മതി, എത്ര പെട്ടെന്ന് തീർക്കാമോ അത്രയും പെട്ടെന്ന് തീർത്ത് തീർണം. അണ്ണൻ അത്രയും തിരക്കുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു വിടടാ എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഞാൻ കേട്ടു, ചേട്ടാ 20 ദിവസം വേണം, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന പടം ആയതുകൊണ്ട് എനിക്ക് എടുത്തു ചാടിയൊന്നും ചെയ്യാൻ പറ്റില്ല, 20 ദിവസത്തേക്ക് ഞാൻ ചേട്ടന് എത്ര രൂപ തരണം. എടാ നീ ഒരുപാട് സീരിയലൊക്കെ ചെയ്ത ആളല്ലേ? ഞാൻ അതെ. ഇതാ ഇപ്പം ഞാൻ ഇവിടെ ഒരു സീരിയലിലാണ് അഭിനയിക്കണേ. അത് ഞാൻ പറഞ്ഞു, ചേട്ടനല്ലേ പ്രൊഡ്യൂസ് ചെയ്യണേ. അതായിക്കോട്ടെ, നിൻ്റെ സീരിയലിൽ അഭിനയിക്കാൻ നീ എന്നെ വിളിച്ചാൽ നീ എനിക്ക് 1 ദിവസം എത്ര രൂപ വെച്ച് തരും? ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്കിവിടെ 1 എപ്പിസോഡ് ചെയ്താൽ കിട്ടാവുന്ന വരുമാനമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മോഹ വില പറയും പോലെ പറയാം. അങ്ങനെ അറ്റം വില അമ്പിളിച്ചേട്ടനായതുകൊണ്ട് ഞാനൊരു 15,000 രൂപ വരും ദിവസം. ഛേ, നീ എൻ്റെ വില കളയും. ഞാൻ പറഞ്ഞില്ല, അതിനപ്പുറം തന്നാൽ നഷ്ടം വരും ചേട്ടാ. 15 രൂപയ്ക്ക് എനിക്ക് വാല്യൂ ഉള്ള, ഞാൻ പറഞ്ഞു 15 രൂപയ്ക്കാണ്. ദിവസം 1 ലക്ഷം രൂപ തന്നാൽ ചേട്ടൻ്റെ വാല്യൂ ആവുമല്ലോ. പക്ഷേ സീരിയൽ എടുക്കുമ്പോൾ 1 എപ്പിസോഡിന് കിട്ടുന്ന വരുമാനം വെച്ച് നോക്കുമ്പോൾ ചേട്ടൻ്റെ 15 രൂപ വരാൻ തന്നെ ഭയങ്കര കഷ്ടിയായിരിക്കും. കാരണം കൂടെ അഭിനയിക്കുന്നവരെയൊക്കെ നമ്മളൊന്ന് ചവിട്ടി പിടിക്കേണ്ടി വരും. കുറേ നേരം വീണ്ടും സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പോയപ്പോൾ എൻ്റെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിന്നിടെ ഞാനിപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു തുക പറഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ ബോധക്കേട് വരും. 20 ദിവസമൊക്കെ അല്ലേ നീ ചോദിക്കണേ? അത് വേണ്ട, നീ നമുക്ക് ദിവസ ശമ്പളം ഫിക്സ് ചെയ്യും. എനിക്ക് നീ 1 ദിവസം 25,000 രൂപ വെച്ചതാണ്. നീ 10 ദിവസം കൊണ്ട് എൻ്റെ വേഷം തീർത്താൽ 2.5 ലക്ഷം രൂപ. നീ പറഞ്ഞതുപോലെ 20 ദിവസം ഞാൻ നിൽക്കേണ്ടി വന്നാൽ 5 ലക്ഷം രൂപ. അത് നിൻ്റെ മിടുക്ക്. സമ്മതം ചേട്ടാ, സമ്മതം. കാരണം നീ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ആ സിനിമയിൽ നായകൻ ചോദിക്കുന്നതിനേക്കാൾ കൂടുതലൊക്കെ ഞാൻ ചോദിക്കുന്നത് ശരിയല്ല. നീ ഇപ്പോൾ ഇതിന് വയ്ക്കാൻ പോകുന്ന നായകൻ ആര്? കലാഭവൻ മണി അല്ലേ? ഞാൻ അതെ. അപ്പോൾ മണി ചോദിക്കുന്നതിനേക്കാൾ കൂടുതലാവും. 20 ദിവസത്തേക്ക് 25,000 രൂപ വെച്ചാവുമ്പോൾ 5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അന്ന് മണിക്ക് അത്രയില്ല. അങ്ങനെ ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ച് അങ്ങനെ ഒരു ധാരണയിൽ പിരിഞ്ഞു. ദിവസം 25,000 രൂപ.
ഞാൻ പേപ്പർ വർക്ക് തിരുവനന്തപുരത്ത് ഇരുന്നിരിക്കുന്നത് പോലെ ഒരു സ്ക്രിപ്റ്റ് എഴുതി, ഗീത് ഹോട്ടലിൽ ഇരുന്ന് എഴുതി, പിന്നെ പാട്ട് ജയചന്ദ്രൻ സംഗീതം കൊടുത്തു. ആദ്യം ഗിരീഷ് പുത്തഞ്ചേരിയെ വെച്ചു, ഗിരീഷുമാരി ചെറിയ പ്രശ്നത്തിൽ മാറ്റി, പകരം ബി ആർ പ്രസാദ് വന്നു. ഒരു പാട്ടെഴുതിയ ശേഷം പ്രസാദിനെ മാറ്റി, പിന്നെ വയലാർ ശരചന്ദ്ര വർമ്മ വന്നു. വർമ്മയാണ് ഈ മിഴികളിൽ എന്നുള്ള പാട്ട് എഴുതിയത്. റെക്കോർഡിങ്ങൊക്കെ ഭംഗിയായിട്ട് നടന്നു. പാലയിൽ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. പാല, വാഗമൺ, ഈരാറ്റുപേട്ട മുതലായ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പോയി. ലൊക്കേഷനിലെല്ലാം കണ്ടു. ഭരണങ്ങാനത്ത്, അൽഫോൺസാമ്മയുടെ ഭരണങ്ങാനത്ത്, ഓശാന മൗണ്ട് എന്ന് പറഞ്ഞ ജോസഫ് പുലിക്കുന്നൽ സാറിൻ്റെ ആ വലിയ മനുഷ്യൻ്റെ ഓശാന മൗണ്ടിൽ താമസിക്കാനെല്ലാം ഏർപ്പാട് ചെയ്തു. എല്ലാം റെഡി. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തിരുന്നു, ഒരു സിനിമാ പത്രപ്രവർത്തനായിരുന്നതുകൊണ്ടാവാം, ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നതുകൊണ്ടാവാം, ഒരുപാട് പേരുടെ ഡേറ്റുകൾ ചളവളമാകുന്നത് കണ്ടിട്ടുള്ളതുകൊണ്ടാവാം, ഞാൻ കൃത്യമായിട്ടും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞിരുന്ന നിയമാവലി പ്രകാരം മുദ്രപത്രത്തിൽ എഗ്രിമെൻ്റ് പ്രിൻ്റ് ചെയ്തു. എല്ലാ നടീനടന്മാരുടെയും ടെക്നീഷ്യന്മാരുടെയും എഗ്രിമെൻ്റ് എഴുതി വാങ്ങിയിരുന്നു. ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ ബംഗ്ലാവിൽ അവധിയിൽ അഭിനയിക്കാൻ ദിവ്യ മീഡിയ വിഷന് വേണ്ടി ഇത്ര രൂപയ്ക്ക് ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്നെഴുതി ഒപ്പിട്ട് വാങ്ങി എല്ലാവരെയും. അമ്പിളിച്ചേട്ടൻ്റെ ഇത് മാറ്റി അഡ്വാൻസ് കൊടുത്തപ്പോൾ അമ്പിളിച്ചേട്ടനും ഒപ്പിട്ടു. അങ്ങനെ ഇതിനിടയിലാണ് കലാഭവൻ മണി മാറുകയും അല്ലെങ്കിൽ കലാഭവൻ മണിയെ മാറ്റുകയും ലാലു വരികയും ചെയ്യുന്നത്. ലാലേട്ടനും ഒപ്പിട്ടു. അങ്ങനെ ചിത്രീകരണം തുടങ്ങി. ഫാദർ കിളിച്ചുണ്ടൻ എന്ന് പറയുന്ന രസകരമായ ഒരു ക്യാരക്ടറായിരുന്നു അമ്പിളിച്ചേട്ടൻ. ഒരു പള്ളിയിലെ അച്ഛനാണ്, ഔദയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം. ബംഗ്ലാവ് എന്ന് പറയുന്നത് 38 ബെഡ്റൂമുള്ള ഒരു വലിയ ബംഗ്ലാവിലാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. 38 ബെഡ്റൂമുള്ള വീട്, ആലോചിച്ച് നോക്കി, ശരിക്കും പറഞ്ഞാൽ ഒരു ബംഗ്ലാവ് തന്നെ. 3 നിലയിലായിട്ട് 38 ബെഡ്റൂമുണ്ട്. അവിടെ അശ്വതി എന്ന് പറയുന്ന വീട്ടിൽ ജോലിക്കുന്ന ദേഹം മുഴുവൻ നാക്കുള്ളൊരു പെണ്ണും മകനെ പോലെ ലാളിച്ച് വീട്ടിൽ കാര്യങ്ങൾ നോക്കാനായി നിർത്തിയിരിക്കുന്ന കൃഷ്ണനുണ്ണി എന്ന് പറഞ്ഞൊരു കൊച്ചു ചെറുപ്പക്കാരനുമായിട്ട് സസുഖം വാഴുന്ന ഔദ, അദ്ദേഹത്തിൻ്റെ 3 മക്കൾ, ഒരു മോളേ ഉള്ളൂ ത്രേസ്യ. ത്രേസ്യ ചെയ്തത് ബിന്ദു പണിക്കരായിരുന്നു. ത്രേസ്യയുടെ ഭർത്താവായിട്ട് അഭിനയിച്ചത് കഴിഞ്ഞ ആഴ്ച മരിച്ച പ്രേമചേട്ടനായിരുന്നു, വർക്കിച്ചൻ. പിന്നെ 2 ആൺമക്കൾ, അത് അന്തപ്പൻ എന്ന് പറയുന്നത് ദേവനും ചാണ്ടിക്കുഞ്ഞ് എന്ന് പറയുന്നത് സുബൈറുമാണ് ചെയ്തത്. പിന്നെ ഒരു മകനും കൂടിയുണ്ട്, പാപ്പിക്കുഞ്ഞ്. പാപ്പിക്കുഞ്ഞ് കുട്ടിക്കാലത്ത് ഈ പറയുന്ന കൃഷ്ണനുണ്ണിക്ക് ഒരു അരിയും കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു എറി കൊടുത്ത് നെറ്റി എറിഞ്ഞ് പൊട്ടിച്ചിട്ട് നാടുവിട്ട് പോയതാണ്. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയില്ല. ആ വേഷം പാപ്പിക്കുഞ്ഞാഴി അഭിനയിച്ചത് ലാലാണ്. ലാൽ ഡബിൾ റോളായിരുന്നു. അപ്പോൾ അബുദയുടെ ഏത് സ്വകാര്യ ആവശ്യങ്ങളും നിയമപരമായ കാര്യങ്ങളായാലും ശരി, പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ശരി, എല്ലാത്തിലും ഇടപെടുന്നത് ഈ കിളിച്ചുണ്ട അച്ഛനാണ്. ചതിയിലൂടെ കുറച്ച് വിഷം കഴിച്ച് ആശുപത്രിയിലായ അബുദ ആശുപത്രി കിടക്കുമ്പോൾ ആശുപത്രിയുടെ പുറത്തിരിക്കുന്ന കിളിച്ചുണ്ട അച്ഛൻ നേഴ്സിനോട് പറയുന്നൊരു നല്ലൊരു കമൻ്റ് ഉണ്ട്, അബുദയ്ക്ക് കുത്തിവയ്ക്കരുത്, എനിക്കും അബുദയ്ക്കും കുത്തിവയ്പ്പ് പേടിയാണ് എന്ന് പറഞ്ഞു. തിയേറ്ററിൽ ഭയങ്കര ചിരിയായിരുന്നു ആ ഡയലോഗ്. നന്നായിട്ട് അമ്പിളിച്ചേട്ടൻ സഹകരിച്ചു. അങ്ങനെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാൾ എനിക്കൊരു ഫോൺ വരുന്നു. അത്ഭുത ദീപ എന്ന് പറഞ്ഞ പടത്തിൻ്റെ സംവിധായകനാണ് വിളിക്കുന്നത്. സംവിധായകൻ്റെ പേര് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, സംവിധായന പ്രതിഭയുടെ പേര് ഞാൻ പറയണ്ട. വാക്കും പ്രവൃത്തിയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, ചിരിച്ചോണ്ട് കത്തിവെക്കുന്ന മഹൻ. ഇനിയിപ്പോൾ ഞാൻ അയാളുടെ പേര് പറയുന്നില്ല, കാരണം നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഈ ചാനൽ തുടങ്ങിയപ്പോൾ 58,900 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ അന്ന് അദ്ദേഹം CPI-ക്കാരനായിരുന്നു. അത് വെച്ചുകൊണ്ട് CPI-യിലെ ഏതോ ഒരു മന്ത്രിയെ പിടിച്ച് എൻ്റെ ചാനലിനെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞ മഹൻ. അദ്ദേഹം വിളിക്കുകയാണ് എന്നെ. അന്ന് ഫിഫ്കയൊന്നും വന്നിട്ടില്ല, സൃഷ്ടിസ്ഥിതി സംഹാരം മൂർത്തിയായി ഇദ്ദേഹം നടക്കുന്ന കാലമാണ്. അപ്പോൾ ഞാൻ പക്ഷേ അയാളുമായിട്ട് ഒരു ബന്ധമില്ല, കാരണം എനിക്ക് ഇയാൾ ഈ വാക്കും പ്രവൃത്തിയായിട്ട് ബന്ധമില്ലാത്തവരായിട്ട് ഞാൻ ഒരിക്കലും കൂട്ടുകൂടാറില്ല, ഇയാളുടെയും കൂട്ടില്ല. നമ്മളൊരു അകലമിട്ട് ഇയാളെ കാണാറ്, ഹായ് ഹായ് അത്രയേ ഉള്ളൂ. ഒരു ദിവസം രാവിലെ എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ ഏറ്റവും വലിയ ഗുണം അച്ഛൻ്റെ പ്രായമുള്ളവനെയും മോനെ എന്നെ വിളിക്കും.
അതൊരു കളിയാണ്. കാരണം എനിക്ക് താഴെയാണ് എന്നുള്ളൊരു ഒപ്പിരൊപ്പിക്കാൻ വേണ്ടി കളിക്കുന്നതായിരിക്കാം. ആ മോനെ ഞാനാണ് ഞാൻ ആ പറയണം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. ഞാൻ പറഞ്ഞു വിശേഷങ്ങളൊന്നുമില്ല ഇങ്ങനെ പോകുന്നു. എങ്ങനെയുണ്ട് ഷൂട്ടിംഗ്? ഷൂട്ടിങ്ങൊക്കെ ഭംഗിയായിട്ട് നടക്കും. ഓക്കെ ഓക്കെ, കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ഞാൻ പറഞ്ഞു പറയണം. എൻ്റെ ഒരു സിനിമ നടക്കുന്നുണ്ട് അറിയാമല്ലോ, ഒരു വലിയ പടമാണ്, അത്ഭുത ദ്വീപ് എന്നാണ് പടത്തിൻ്റെ. ഞാൻ പറഞ്ഞു അയ്യോ പിന്നെ വലിയ വാർത്ത പ്രാധാന്യമൊക്കെ കിട്ടിയ പടമല്ലേ? ആ പടത്തിൽ പൃഥ്വിരാജിൻ്റെ കൂടെ ഇന്ദ്രൻസും നമ്മുടെ അമ്പിളിച്ചേട്ടനും ജഗദീഷും ഏതാണ്ട് ഈക്വൽ വേഷമാണ് ചെയ്യുന്നത് അറിയാമല്ലോ. അങ്ങനെ അറിയില്ല, ആണ് നാലു പേർക്ക് ഏതാണ്ട് ഒരേപോലത്തെ വേഷമാണ്. അപ്പം അതിൻ്റെ ക്ലൈമാക്സ് ചിത്രീകരിക്കുന്നത് കർണാടകയിൽ കടൽ തീരത്താണ്. അവിടെ കടലിൽ സെറ്റിട്ടു, സെറ്റിട്ട് എല്ലാം റെഡിയായി ലക്ഷക്കണക്കിന് രൂപ മുടക്കി സെറ്റൊക്കെ ഇട്ട് വന്നപ്പോൾ കടൽ കൊണ്ടുപോയി സെറ്റിനെ. അയ്യോ സാരമില്ല, ഞങ്ങൾ വീണ്ടും സെറ്റിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വിളിച്ചത് നിൻ്റെ സിനിമയ്ക്ക് ദോഷം വരാതെ, നിൻ്റെ സിനിമയ്ക്ക് ദോഷം വരുന്ന രീതിയിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ട. ഇതാണ് ഇയാളുടെ ഒരു അടവ്, മനസ്സിലായില്ലേ? നിൻ്റെ സിനിമയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു മൂന്ന് ദിവസം ആ പടത്തിൻ്റെ ക്ലൈമാക്സ് ചിത്രീകരിക്കാനായിട്ട് അമ്പിളിച്ചേട്ടനെ ഒന്ന് വിട്ടു തന്നാൽ ഞാൻ ജീവിതത്തിൽ നിന്നോട് കടപ്പെട്ടവനായിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എറണാകുളത്തിരുന്നുകൊണ്ട് ഒരുത്തം പറയും, ഞങ്ങളുടെ നേതാവാ ദിനേശിനെ വിളിച്ച് മൂന്ന് ദിവസം റിക്വസ്റ്റ് ചെയ്തെന്നാ. എന്തിനീ അയ്യൻ നുണ പറയുന്നല്ലേ എന്ന് പറയും. പറഞ്ഞോട്ടെ, ഇയാളും പറയും ചിലപ്പോൾ. കാരണം ഇയാളിപ്പോൾ മലയാള സിനിമയിലെ വലിയ സംവിധായകന്, അതുകൊണ്ട് പറയും. ഏയ് ഞാനെങ്ങനെ ഒരുത്തൻ്റെ അടിയിൽ ഡേറ്റൊന്നും ചോദിക്കുന്നതല്ല എന്ന് പറയുമായിരിക്കും. പറയട്ടെ, ഞാൻ സത്യസന്ധമായി 100% സത്യസന്ധമായിട്ട് പറയാം. ഞങ്ങൾക്ക് എന്നാ വേണ്ടേ? അപ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞു, നാളെ കഴിഞ്ഞ് പിറ്റേ ദിവസം എന്തോ വിടേണ്ടത്. ഇവിടെ ജഗദീഷ് പൃഥ്വിരാജ് ഒക്കെ വന്ന് വെയിറ്റ് ചെയ്യാണ്. 100 ഈ പൊക്കം കുറഞ്ഞ ആൾക്കാരാണല്ലോ അതിൽ അഭിനയിക്കുന്നത്. അവരെല്ലാവരും വന്ന് വെയിറ്റ് ചെയ്യാണ്. എങ്ങനെയെങ്കിലും എനിക്കൊരു 3 നിൻ്റെ ഷൂട്ടിംഗ് തടയാതെ, നിൻ്റെ ഷൂട്ടിംഗ് മുടങ്ങരുത്, മുടങ്ങാതെ എനിക്കൊരു 3 വിട്ടു തന്നാൽ ഞാൻ ജീവിതകാലം മുഴുവൻ അത് നന്ദിയോടെ ഓർക്കും. ജീവിതകാലം മുഴുവൻ നന്ദിയോടെ ഓർക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിനെ ബ്ലോക്കാക്കി, മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്, വാക്കും പ്രവൃത്തിയോട് യാതൊരു ബന്ധവുമില്ലാത്ത സത്യസന്ധത എന്ന് പറഞ്ഞൊരു വാക്കിൻ്റെ അർത്ഥം പറഞ്ഞിടാത്തവല്ല. ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ, ഒന്ന് നോക്കും മോനെ, മോനെ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞു നോക്കാം. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ഞാനിപ്പോൾ ഒരു സീരിയലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, സീരിയൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു നടനോ നടിയോ വന്ന് രഹസ്യമായിട്ട് പറയുകയാണ്, നാളെ ഒരു 2 വൈകി വന്നാൽ മതിയെങ്കിൽ വേറൊരു സീരിയലിൽ 2 എടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ 2 കിട്ടും. ഞാൻ പറയാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനത് അപ്പോൾ തന്നെ എൻ്റെ അസോസിയേറ്റ് ആയ സാബുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാബു നാളെ 2 ഇവരില്ലാത്ത വയ്ക്കണേ എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ സഹായിക്കുന്ന ഒരാളാണ്. ആരെയും എനിക്ക് തിരിച്ചാരും ഒരു സഹായം ചെയ്തിട്ടില്ല എങ്കിലും ഞാൻ കണ്ടെത്തിയവരും ഞാൻ സഹായിച്ചവരുമായ ഒരാളും എനിക്കൊരു വീഴ്ച വന്നപ്പോൾ സഹായിച്ചിട്ടില്ല എങ്കിൽ പോലും ഞാൻ എൻ്റെ സിനിമാ ലൈഫിൽ അസോസിയേറ്റ് ഡയറക്ടർ ആയിരിക്കുമ്പോഴായാലും ശരി, സംവിധാനം ചെയ്തപ്പോഴായാലും ശരി, സീരിയൽ ചെയ്തപ്പോഴായാലും ശരി, സഹായിക്കാൻ പറ്റുന്നവരെ സഹായിക്കാതിരുന്നിട്ടേയില്ല. അതെൻ്റെ ഒരു പോളിസിയാണ്. നമുക്ക് ഇതല്ലേ ചെയ്യാൻ പറ്റും. ഒരാളെ ദ്രോഹിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഒരാൾക്ക് ദ്രോഹമില്ലാത്തൊരു സഹായം അല്ലെങ്കിൽ നമുക്ക് നഷ്ടമില്ലാത്തൊരു സഹായം ചെയ്യുന്നതിൽ എന്താ പ്രശ്നം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഏത് നടീനടന്മാരോട് ചോദിച്ചാലും അറിയാം. ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എത്ര പേർ എന്നോട് വമ്പന്മാർ വന്ന് രഹസ്യമായിട്ട് സംവിധായകനെ അറിയണ്ട, എനിക്ക് മറ്റന്നാളെ ഒരു ഉദ്ഘാടനത്തിന് പോകണം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുക. ഞാൻ ചാർട്ടിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി അന്ന് അയാളില്ലാത്ത സീനുകൾ വെച്ച് ചെയ്യും. കാരണം ഒരു ഉദ്ഘാടനം ചെയ്യാൻ പോയാൽ 50,000 100,000 കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിക്കും. ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ട്. അവരിൽ നിന്നും ഒരു ഓസ് വാങ്ങിയിട്ടില്ല എന്ന് ഉറപ്പായിട്ടും പറയാം. കാരണം ഒരാളും പറയില്ല. അതിന് പകരം എനിക്ക് കിട്ടിയ 50,000 നിന്ന് ഞാൻ ദിനേശിന് 5,000 കൊടുത്തെന്ന് ഒരു എൻ്റെ ശത്രുക്കൾ പോലും പറയില്ല. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തു. ഞാൻ ചാർട്ടൊക്കെ നോക്കുമ്പോൾ ഒരു പ്രശ്നം, വേണമെങ്കിൽ ഒരു 3 അമ്പിളിച്ചേട്ടനെ വിടാം, ബാക്കി വർക്കുണ്ടല്ലോ.
അങ്ങനെ പ്ലാൻ ചെയ്തു. വൈകുന്നേരം ഈ സംവിധാന പ്രതിമ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശരി അമ്പിളി ചേട്ടനെ ഞാൻ നാളെ ഫ്രീ ആക്കാം, പക്ഷെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മടക്കി എത്തിക്കണം. എത്തിക്കാം ഒരു ചോദിച്ചും വേണ്ട, എനിക്ക് രണ്ട് ദിവസം വർക്കേ ഉള്ളെന്നേ. ഞാൻ ഒരു ദിവസം കൂടുതൽ ചോദിച്ചതാണ്, ഞാൻ ആയിക്കോട്ടെ. അപ്പം ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് കൗശലക്കാരനായ അമ്പിളിച്ചേട്ടൻ ഇരിപ്പണ്ടെ, ഈ രക്തത്തിൽ എനിക്ക് പങ്കേയില്ല എന്നുള്ള രീതിയിലാണ് അമ്പിളിച്ചേട്ടൻ ഇരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് സൂത്രധാരകൻ എന്ന് പറഞ്ഞാൽ അമ്പിളിച്ചേട്ടനാണ്. അതാണ് അമ്പിളിച്ചേട്ടൻ്റെ ബുദ്ധി. അമ്പിളിച്ചേട്ടൻ എന്നോട് ചോദിച്ചാൽ ഞാൻ നോ പറയും എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം സംവിധാനം കൊണ്ട് വിളിപ്പിച്ചത്. അമ്പിളിച്ചേട്ടനെ നാളെ വിടും എന്ന് ഉറപ്പായപ്പോൾ അമ്പിളിച്ചേട്ടനെ വിളിച്ചു. ആനിയ, ഞാൻ അടുത്ത് വന്നു. എന്ത് കേട്ടാ, മറ്റേ കക്ഷി എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഇങ്ങനെ ക്ലൈമാക്സ് കടലിലെടുക്കാനാണ്, സെറ്റൊക്കെ ഇട്ട് വെച്ചോണ്ടിരിക്കുകയാണ്, ചേട്ടൻ ചെന്നാലേ നടക്കുള്ളൂ എന്നാണ് പറയണത്. നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു നാളെ അമ്പിളിച്ചേട്ടനെ ഫ്രീ ആക്കാം, നാളെ വൈകുന്നേരം വിടാം എന്ന് പറഞ്ഞു. അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞ് ചേട്ടനെ തിരിച്ചയക്കാം എന്ന് പറഞ്ഞു. അനിയ, ഞാൻ നിനക്ക് തന്ന ഡേറ്റിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ നിന്നോട് ക്ലൈമാക്സ് എടുക്കാൻ പോകാൻ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടേയില്ല. അങ്ങനെ പറഞ്ഞ് നീ വിടുന്നതല്ല അല്ല. അപ്പോൾ സംവിധായകനും നീയുമായിട്ടാണ് ധാരണ, നാളെ നീ അമ്പിളിച്ചേട്ടൻ്റെ തലയിൽ ഈ കുറ്റം കൊണ്ട് വയ്ക്കരുത്. ഞാൻ പോയാൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ കൃത്യമായിട്ടും അവർ പറഞ്ഞു വിട്ടാൽ ഞാൻ ഇങ്ങ് പോരും. ഞാൻ പറഞ്ഞു വിട്ടില്ലെങ്കിലോ? വിട്ടില്ലെങ്കിൽ നിന്റെ വീതി. ഞാൻ പറഞ്ഞു എനിക്ക് പോകണ്ട. അല്ല, അങ്ങനെയല്ല, ഞാൻ പരമാവധി പറയും മൂന്ന് ദിവസം കഴിഞ്ഞാൽ പോകണം, അവിടെ ദിനേശ് കാത്തിരിക്കുമെന്ന് ഞാൻ പറയാം, പക്ഷേ ഇതിലൊന്നും എനിക്ക് പങ്കില്ല എന്നാണ് ഞാൻ നിന്നോട് പറയണത്. ഞാൻ പറഞ്ഞു അതെന്ത് വർത്തമാനം ചേട്ടാ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കളി കളിക്കണതെന്ന് എനിക്കറിയാം. അപ്പോൾ അമ്പിളിച്ചേട്ടൻ്റെ ഒരു സ്വതസിദ്ധമായ ഒരു ചിരിയുണ്ട് കള്ളൻ എന്നുള്ള രീതിയിൽ. അങ്ങനെ അമ്പിളിച്ചേട്ടനെ വിടാൻ തീരുമാനിച്ചപ്പോഴാണ് എൻ്റെ പുറകിലൊരാൾ വന്ന് നിന്നിട്ട് എന്നെ ഇങ്ങനെ ഞോണ്ടിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഇന്ദ്രൻസ്. എന്നിട്ട് എന്ത് ഇന്ദ്ര? ഞാനും പോകുന്ന ആളെ. എന്നിട്ട് അതെങ്ങനെ? അമ്പിളിച്ചേട്ടൻ പോട്ടെ, ഔദയുടെ വീട് ഷൂട്ട് ചെയ്യാനുണ്ടല്ലോ, നിങ്ങളും ലാലും സാജനും ഭാവനയൊക്കെ വെച്ചുള്ള സീനുകളുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എന്നിട്ട് പിന്നെ അമ്പിളിച്ചേട്ടൻ്റെ കൂടെയാണ് എനിക്കും കോമ്പിനേഷൻ. അപ്പോൾ ഈ ഇന്ദ്രൻ്റെ ബുദ്ധി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്ദ്രൻ ഡേറ്റ് ചോദിക്കുകയില്ല, അമ്പിളിച്ചേട്ടനും വിടില്ല എന്നറിയാം. ദിനേശിൻ്റെ സ്വഭാവം അനുസരിച്ച് വിടില്ല. വിടുകയാണെങ്കിൽ അമ്പിളിച്ചേട്ടൻ പോയല്ല അവിടെ ഷൂട്ട് നടക്കും, അമ്പിളിച്ചേട്ടൻ പോകണമെങ്കിൽ കൂടെ പോവാം. ഇതാണ് ഇന്ദ്രൻ്റെ ബുദ്ധി. ഞാൻ പറഞ്ഞു ഇന്ദ്ര, ഞാൻ അമ്പിളിച്ചേട്ടനെ വിടുന്നതിന് നിങ്ങൾക്കെന്താ? നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അല്ല, എനിക്കും അമ്പിളിച്ചേട്ടനും കോമ്പിനേഷനാണ്. ഞാൻ ചെന്നില്ലെങ്കിൽ അമ്പിളിച്ചേട്ടൻ പോയിട്ട് കാര്യമില്ല, അത് നിങ്ങളറിയേണ്ട കാര്യമില്ലല്ലോ. അമ്പിളിച്ചേട്ടൻ അവിടെ ചെന്നിട്ട് വർക്കുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങളറിയേണ്ട കാര്യമില്ല. അമ്പിളിച്ചേട്ടനെയാണ് എന്നോട് സംവിധായകൻ ചോദിച്ചത്, ഞാൻ വിടുന്നു. നിങ്ങളുടെ കാര്യമേ പറഞ്ഞിട്ടില്ല, അത് ഞാൻ പുള്ളിയോട് സംസാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു അമ്പിളിച്ചേട്ടൻ വരികയാണെങ്കിൽ മാത്രമല്ലേ ഇന്ദ്രൻസ് നിന്നെ ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ കാര്യം പറയാത്തത്. അമ്പിളിച്ചേട്ടൻ വരുമ്പോൾ നീയും കയറി പോരണം. അപ്പോൾ ഈ ഇന്ദ്രൻസ് അപാരമായ ബുദ്ധിയുള്ളവനല്ലേ, നിൽക്കേണ്ടത് അദ്ദേഹത്തിന് സ്ഥിരമായി സിനിമയുള്ളതന്നെ. അപ്പോൾ അദ്ദേഹത്തിനെ പിണക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഇനി ജഗതി പോവുകയാണെങ്കിൽ കൂടെ പോവാം, ജഗതി പോകുന്നില്ലെങ്കിൽ പോകണ്ട. അപ്പോൾ കുറ്റവും കുറവും ഒന്നുമില്ലല്ലോ. നമ്മൾ ഇന്ദ്രൻസിൻ്റെ പേരിൽ ആരും പരാതി പറയില്ലല്ലോ. പക്ഷേ ജഗതി പോകുമെന്ന് ഉറപ്പായപ്പോൾ ഇന്ദ്രൻസ് പറയണം എന്തോന്നാലും എനിക്ക് പോകണം, ഞാനാകെ ധർമ്മസങ്കടത്തിലായി. കാരണം ഇന്ദ്രൻസ് പോയാൽ ഷൂട്ടിംഗ് കുളമാവും, ജഗതിച്ചേട്ടൻ പോയാൽ ജഗതിച്ചേട്ടനില്ലാത്ത സീനുകൾ ഒരുപാടുണ്ട്. പക്ഷേ ഇന്ദ്രൻസ് വേണം, മസ്റ്റായിട്ട് ഇന്ദ്രൻസ് എല്ലാ സീനിലും ഔദയുടെ കൂടെ വേണ്ടതാണ് നെഴിൽ പോലെ. അപ്പോൾ എന്ത് ചെയ്യും? ഞാനിങ്ങനെ ആലോചിച്ചു, എന്താ ഇനിയിപ്പോൾ എന്താ വഴി എന്നിങ്ങനെ ആലോചിച്ചു. ഊണിൽ ഉറക്കത്തിൽ നാഗപ്പ നാഗപ്പ എന്ന് വിളിക്കുന്ന ഔദ, നാഗപ്പനില്ലാതെ എങ്ങനെ ഷൂട്ട് ചെയ്യും? മൊത്തം കൺഫ്യൂഷനായി. അല്ലെങ്കിൽ ജഗതിയെ വിടാതിരിക്കണം. ഇയാൾ പറയുക ജഗതിയെ വിട്ടില്ലെങ്കിൽ ഞാനും പോകില്ല, ജഗതി പോവുകയാണെങ്കിൽ ഞാനും പോകും. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ട് തന്നിരിക്കുകയാണ്, ഇന്ദ്രനും തന്നിട്ടുണ്ട് ജഗതിയും തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ദ്രൻസ് പറയുകയാണ് ഒപ്പിട്ടൊക്കെ തന്നത് ശരി തന്നെ, പക്ഷേ മറ്റു വലിയ സംവിധായകനല്ലേ, അയാൾ മാത്രമല്ലേ പൈസ കൊടുക്കണം, നമ്മൾ പൈസ അല്ലല്ലോ കൊടുക്കണേ. ഞാൻ അവസാനം പറഞ്ഞു വയ്ക്കോ, നിങ്ങളും വയ്ക്കോ. ഞാൻ പെട്ടെന്ന് പുറത്ത് എക്സിക്യൂട്ടീവിനെ വിളിച്ചിട്ട് പറഞ്ഞു ചന്ദ്രൻ പറഞ്ഞു ആണാ പെട്ടെന്ന് മദ്രാസിൽ നിന്നേ നാളെ തന്നെ ശാന്തി മാസ്റ്ററെയും അവരുടെ ഡാൻസ് ട്രൂപ്പിനെയും കയറാൻ പറയും. നമുക്കൊരു മൂന്നാല് ദിവസം മിക്കവാറും പാട്ടേ എടുക്കാൻ പറ്റും. അപ്പോൾ അത് ചന്ദ്രൻ പറഞ്ഞോടെന്ന് പറഞ്ഞാൽ വളരെ ജെ എൻ ഡി എ കാലത്തെ പുറത്ത് എക്സിക്യൂട്ടീവാണ്. അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്യാതെ ജഗതി ശിവകുമാറിനെ മറ്റേ സംവിധായകനും വിട്ടുകൊടുത്തതിലൊക്കെ ഒരു ചെറിയ അരിശം എന്നോടുണ്ട് പുള്ളിക്ക്.
എന്നാലും എന്നോട് ചോദിക്കാതെ ചെയ്തല്ലോ എന്നുള്ളതിൽ അതുകൊണ്ട് താൻ ശരിക്കും അനുഭവിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാ പുള്ളിക്ക്. അല്ല ഇന്ന് വിളിച്ചു പറഞ്ഞാൽ നാളെ മാഷ് എത്തുമോ? എന്നാൽ നാളെ എത്തണ്ട, മറ്റന്നാൾ എത്തിയാൽ മതി. നാളെ വൈകുന്നേരം വരെ ജഗതിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ, മറ്റന്നാൾ ഇവിടെ എത്തത്തക്ക വണ്ണം കല മാസ്റ്ററിനോടും അവരുടെ ട്രൂപ്പിനോടും കയറാൻ പറയാം. എന്നിട്ട് ഞാൻ വീണ്ടും ഷൂട്ടിങ്. ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ ആ ഇനി ഏതാണ്ട് 48 മണിക്കൂറോളം ഉണ്ട് ഇവർ പോകാൻ. പക്ഷേ ആ നന്ദിയോടെ ജഗതി ചേട്ടൻ പിന്നെയും പിന്നെയും പല പല കാര്യങ്ങൾ എൻ്റെ ലൊക്കേഷനിൽ ഇരുന്ന് പറയുന്നു, സീന് നന്നായിട്ട് ഇമ്പ്രവൈസ് ചെയ്ത് ചെയ്യുന്നു. പക്ഷേ ഇന്ദ്രൻസ് മാത്രം എന്തോ ഞാൻ ഒരു വലിയ അപരാധം ചെയ്തതുപോലെ ഇന്ദ്രൻ ഒന്ന് മാറിയിരിക്കും പോലെ ഇരിക്കുന്നു. വാസ്തവത്തിൽ എന്നോട് ചതിച്ചത് ഇന്ദ്രനാണ്. എന്നോട് ചോദിക്കാതെ ജഗതി വരികയാണെങ്കിൽ ഞാനും വന്നേക്കാമെന്ന് മറ്റേ സംവിധായകന് വാക്കു കൊടുത്തിട്ട് എന്നോടത് പുറത്തു പറഞ്ഞില്ല. ഇയാൾ കരുതുന്നത് ജഗതിയെ ഞാൻ വിടില്ല എന്നാണ്. വിടില്ലെങ്കിൽ ചെല്ലണ്ടല്ലോ. ജഗതി വരാത്തതുകൊണ്ട് ഞാനും വന്നില്ല എന്ന് പറഞ്ഞാൽ ആ സംവിധായകൻ്റെ ഗുഡ് ബുക്കിൽ എത്താമല്ലോ. ജഗതി അല്ലേ വില്ലനാവും. ജഗതി പോവുകയാണെങ്കിൽ ഞാനും പോവും, അപ്പോഴും അവിടെ ഗുഡ് ബുക്കിൽ എത്തുമല്ലോ. ആ കണ്ട ജഗതി വന്നപ്പോൾ കൂടെ വന്നാൽ കണ്ട എന്ന് തോന്നുമല്ലോ. അങ്ങനെ എന്നെ എൻ്റെ സിനിമയിൽ എനിക്ക് തന്ന എഴുതി തന്ന ഡേറ്റിൽ എന്നെ പറ്റിച്ചാണ് ഇന്ദ്രൻസ് പോകുന്നത്. പക്ഷേ എന്നിട്ടും അയാളുടെ ഒരു കടന്ന കുത്തിയോലെ ഇരിക്കുന്നു. ഞാനൊന്നും ഇണ്ടാൻ പോയില്ല. പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോൾ ഇവർ രണ്ടുപേരും പോയി. ഇവർ പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ പനങ്ങോട് എന്നോട് പറഞ്ഞു, നമ്മുടെ ഈ പടം ഷെഡ്യൂളാകും കേട്ടോ. എന്നിട്ടെന്ത്? ഇവർ പോകുന്ന രണ്ടുപേരും കർണാടകയിലേക്കാണ്. 3 ദിവസമായി എന്ന് പറഞ്ഞു, ചില 30 ദിവസം കഴിഞ്ഞ് വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അതുകൊണ്ട് നമുക്ക് സന്തോഷപൂർവ്വം ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്താലും. ഞാൻ പറഞ്ഞു, ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്യാനും? ഈ പടം ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്താൽ പിന്നെ ഈ സിനിമ തീരൂല, നടക്കില്ല, ഇവിടെ അവസാനിക്കും. അല്ല, ഞാൻ പറയാനുള്ള പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പുള്ളി വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറും. അദ്ദേഹം പോയി ലാലിനോട് പറഞ്ഞു, ഇങ്ങനെ എന്നോടൊന്നും ചോദിക്കാതെ, ഒരു വാക്ക് പോലും ചോദിക്കാതെ ജഗതിയും ഇന്ദ്രൻസിനും പറഞ്ഞു വിട്ടു. ഈ അവരിനി സമയത്തിന് തിരിച്ചു വരും തോന്നില്ല, നമുക്ക് ഇത് ഷെഡ്യൂൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ലാൽ ഷെഡ്യൂൾ ചെയ്യാൻ പറയുന്ന കാര്യം കേട്ടപ്പോൾ അദ്ദേഹം ഞെട്ടി. കാരണം അദ്ദേഹം എന്നെ വിശ്വസിച്ചുകൊണ്ട് താടിയും മുടിയൊക്കെ വടിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേറൊരു പടത്തിന് പോകാൻ പറ്റും. ഇനി ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തെന്ന് വെച്ചോളൂ, ഇനിയൊരു 2 മാസം കഴിഞ്ഞാണ് അടുത്ത ബാക്കി തുടങ്ങുന്നതെങ്കിൽ ആ 2 മാസം ഈ താടിയും മുടിയൊക്കെ എന്ത് ചെയ്യും? വേറൊരു പടത്തിന് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലാലിനും ചിന്തിക്കാൻ ഒക്കില്ല ഷെഡ്യൂളാക്കുന്നത്. ലാൽ എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ലാലേട്ടാ എന്ത് വന്നാലും നമ്മൾ ഷെഡ്യൂളാക്കില്ല എന്ന് മാത്രമല്ല, പറഞ്ഞ പോലെ നമ്മൾ ഒറ്റ ഷെഡ്യൂളിൽ ഈ പടം തീർത്തിരിക്കും. ഞാനാണ് നിങ്ങൾക്ക് വാക്ക് വരുന്നതെന്ന് ഞാൻ എന്ത് കണ്ടിട്ടാണെന്ന് അറിയൂടാ, ഞാൻ ഉറപ്പ് പറഞ്ഞു. പിറ്റേ ദിവസം ശാന്തി മാഷും അവരുടെ ട്രൂപ്പ് എത്തി. ഞാൻ പറഞ്ഞു, ലാലേട്ടൻ 2 ദിവസത്തേക്ക് വീട്ടിൽ പോയിക്കോളൂ. 2-3 ദിവസം ലാലേട്ടൻ വർക്കുണ്ടാവില്ല. ഞങ്ങൾ സാജനയും ഭാവനയും വച്ചിട്ട് വാഗമണിൽ പാട്ടെടുക്കാൻ പോകണം നാളെ പോലെ. ഷിജി പട്ടണത്തിന് വിളിച്ച് പാട്ടിന് എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവൻ കൃത്യമായി റെഡിയാക്കി. പിറ്റേ ദിവസം മുതൽ വാഗമണിൽ ഞങ്ങൾ ഈ പാട്ട് മിഴികളിൽ നിൻമിഴികളിൽ എന്നുള്ള പാട്ട് ഷൂട്ട് ചെയ്യാൻ പോയി. മനോഹരമായി ആ പാട്ട് 3 ദിവസം കൊണ്ട് ചിത്രീകരിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവലിന് കണ്ട ചെറുപ്പക്കാരൻ പോലും നന്നായി ആ പാട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ കല്യാണ കാസറ്റുകൾ എഡിറ്റ് ചെയ്യുന്ന ചില എഡിറ്റർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഭാരത് ലൈവിലെ ഒരു എഡിറ്റർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ അക്കാലത്ത് കല്യാണത്തിന് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ചെയ്തിരുന്ന പാട്ട് ഇതാണ്. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. എന്തിനാണ് ഞാൻ ഒളിച്ചു വയ്ക്കുന്നത്? അങ്ങനെ 3 ദിവസം പാട്ട് ഷൂട്ട് ചെയ്തു. അപ്പോൾ 3 ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജഗതി വരേണ്ട ദിവസമായി. ഞാൻ ജഗതിയെ വിളിച്ചു. അപ്പോൾ ജഗതിക്ക് ഫോണില്ലല്ലോ. അവിടുത്തെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ വിളിച്ചു. അയാൾ അവിടെ എവിടെയും തൊടാതെ പറയുന്നു, ആ ഇങ്ങനെ മഴയൊക്കെയാണ്, എന്നാലും ഞങ്ങൾ ഷൂട്ട് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ നീട്ടിയിട്ട്. ഞാൻ പറഞ്ഞു, സംവിധായകനൊന്ന് കൊടുക്കൂ. എന്നിട്ട് സംവിധായകന് കൊടുത്തു. ആ എന്തൊക്കെ ഉണ്ട് മോനെ വിശേഷം? ഷൂട്ടിങ്ങൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നോ? ഇവിടെ വിചാരിച്ച പോലെ സ്പീഡില്ല, എന്നാലും കാര്യങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഭയങ്കര സ്നേഹം ഒലിച്ച് സംസാരിക്കും. ഞാനന്ന് വിട്ടില്ലായിരുന്നെങ്കിൽ അയാളുടെ ക്ലൈമാക്സ് അവിടെ കിടന്നെ. ആ നന്ദിയെങ്കിലും ഓർമ്മയെങ്കിലും ഉണ്ടായിരുന്നു. അല്പമെങ്കിലും മനസ്സാക്ഷിയുള്ളവനായിരുന്നുവെങ്കിൽ അയാളൊരു നിർമ്മാതാവിന് ചതിച്ച കഥ പറഞ്ഞതിൻ്റെ പേരിൽ CPI അധികാരത്തിലുണ്ട് എന്നുള്ള ഹോങ്കിൽ അവരെ അതിലേതൊരു മന്ത്രിയെ കൊണ്ട് സൈബർ സെല് വഴി എൻ്റെ ചാനലിനെ ഒരു പേപ്പർ പോലും തരാതെ ബ്ലോക്ക് ചെയ്യിച്ച മഹാനാണ്. മനസ്സിലായി? അത്രയും ദ്രോഹിയാണ് അയാൾ. ആ അയാൾ ചെയ്തിട്ടുള്ള ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാവും. പക്ഷേ പുറമേക്ക് ചിരിച്ചുകൊണ്ട് ആട്ടും തൊല്ലിട്ട ചെന്നായി എന്നൊക്കെ പറയും പോലെ വിഗും റോസ് പൗഡറും ഒക്കെ അടിച്ച് കണ്ണൊക്കെ ഒരുട്ടി ഇരുന്ന് മോനെ മോളെ എന്നൊക്കെ വിളിച്ച് സംസാരിക്കും. പക്ഷേ വാക്കും പ്രവൃത്തിയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മഹാനാണ്. എങ്ങനെ സംവിധായകനായോ? പോട്ടെ, ഞാൻ വീണ്ടും ഷൂട്ടിങ് നടക്കുകയാണ്. പക്ഷേ 4th ദിവസമായപ്പോൾ എനിക്ക് മനസ്സിലായി
ഈ പറഞ്ഞ മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇയാൾ വരില്ലെന്ന്. ഞാൻ തോക്കാനൊന്നും പോയില്ല, ഞാൻ അടുത്ത പാട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ലാലും കൽപ്പനയും സാജനും ഭാവനയും കൂടെയുള്ള ചന്ദ്ര ചന്ദ്ര എന്നുള്ള പാട്ട് മാഷ്. അപ്പോൾ ആദ്യത്തെ പാട്ട് കഴിഞ്ഞ് മാഷ് വൈകുന്നേരം ട്രെയിൻ കയറിപ്പോയാണ് ഞാൻ അറിയുന്നത് നാളെ ജഗതി എത്തില്ല. ട്രെയിൻ കയറിപ്പോയ ശാന്തി മാസ്റ്ററേയും ടീമും എവിടെ എത്തിയെന്ന് അന്വേഷിക്കാൻ ചന്ദ്രമ്മ ഇങ്ങോട്ടോട് പറഞ്ഞു. അദ്ദേഹം വിളിക്കുമ്പോൾ അവർ പാലക്കാടത്തോ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു അവരുടെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കാർ പിടിച്ച് തിരിച്ചു വരാൻ പറഞ്ഞു. പാതിരാത്രി അവർ തിരിച്ചെത്തി. പിറ്റേ ദിവസം മുതൽ നമ്മൾ വീണ്ടും ചന്ദ്ര ചന്ദ്ര ഷൂട്ടിംഗ് തുടങ്ങി വാഗമണ്ണിൽ, അല്ല ഇവിടെ ഇരാറ്റുപേട്ടയിൽ. അപ്പോൾ നമ്മുടെ ഷൂട്ടിങ്ങിന് യാതൊരു മുടക്കവും വരുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിലെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കൂടി ഈ പാട്ടെടുക്കാം, ലാലും കൽപ്പനയും ഭാവനയും സാജനയും വെച്ച്. പക്ഷേ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ എന്തു ചെയ്യും? എൻ്റെ സ്വഭാവം ശരിക്കങ്ങ് വർക്കൗട്ടായി. ഞാൻ നേരെ കർണാടകയിലേക്ക് വിളിച്ചു. അപ്പോഴും ഈ സംവിധായകന് യാതൊരു ഇതുമില്ല. ആ മോനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഞാൻ മോനെ അതൊന്നും ചോദിക്കാനല്ല ഞാൻ വിളിച്ചത്. നിങ്ങൾ മൂന്ന് ദിവസത്തേക്ക് എന്നോട് ജഗതി ശിവകുമാറിനെ ചോദിച്ചു, ഞാൻ മൂന്ന് ദിവസത്തേക്ക് നിങ്ങൾക്ക് വിട്ടു തന്നു. എനിക്ക് പിന്നെ എന്ന് എപ്പോൾ ജഗതി ശിവകുമാർ വിട്ട് തരും? മോനെ വിചാരിച്ച പോലെ വർക്ക് നടക്കുന്നില്ലല്ലോ. ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി എന്തായാലും വേണ്ടി വരും. ഞാൻ പറഞ്ഞു, ഞാൻ ഒരൊറ്റ കാര്യം നിങ്ങളോട് പറയാം. ഞാൻ മൂന്നര വയസ്സ് വരെ ഒരാളെ അച്ഛാന്ന് വിളിച്ചോളൂ. ഞാൻ പറഞ്ഞ ഡയലോഗാണ്. അതിനുശേഷം എനിക്ക് അച്ഛാന്ന് വിളിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. കാരണം ഇടിവെട്ടേറ്റ് എൻ്റെ അച്ഛൻ മരിച്ചുപോയി. എനിക്ക് നല്ല തന്തയ്ക്ക് പിറന്നവരുടെ സംസാരിക്കുന്നതും കൂട്ടുകൂടുന്നതാണ് എനിക്കിഷ്ടം. നിങ്ങളങ്ങനെയുള്ള ഒരാളെന്ന് ഞാൻ കരുതി. നിങ്ങൾ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കണം. മൂന്ന് ദിവസം ഇന്നായി, നാളെ നാലാം ദിവസം, നാളെ വൈകുന്നേരത്തുള്ളിൽ അവരെ പറഞ്ഞു വിടണം. അയ്യോ, അത് ഒരു തരത്തിലും അങ്ങനെ വിടാൻ പറ്റില്ല മോനെ. ഞാൻ വിടണ്ട, ഞാൻ ചെയ്യാനുള്ള വഴി ഞാൻ ചെയ്തോളാം, നിങ്ങൾ ചെയ്യാനുള്ള വഴി നിങ്ങൾ ചെയ്യും. ഞാൻ മിനിമം ഒരു ആറ് മാസം അമ്പിളിച്ചേട്ടൻ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യിക്കും. അതിനുള്ള വകുപ്പൊക്കെ എനിക്കറിയാം, എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട, നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് സിനിമ അറിയാം. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാത്താണ്. പിന്നെ നിങ്ങളുടെ സിനിമ, എൻ്റെ ഈ സിനിമയ്ക്ക് എത്ര ലക്ഷം രൂപ നഷ്ടം വരും, അത് നിങ്ങളിൽ നിന്ന് വാങ്ങിക്കാനുള്ള വഴിയും എനിക്കറിയാം. ഞാൻ ഫോണും കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ട് അല്പം കഴിഞ്ഞിട്ട് പൊറോഷ സ്യൂട്ടിനെ വിളിച്ചു. അവിടെ ഞാൻ പറഞ്ഞു, ഒന്ന് അമ്പിളിച്ചേട്ടന് കൊടുക്കും. കൊടുത്തു. ആ മോനെ എന്തൊക്കെയുണ്ട്? ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങളെ മൂന്ന് ദിവസത്തേക്ക് ഞാൻ വിട്ടത് ശരിയാണ്, നാലാം ദിവസം തിരിച്ച് വരേണ്ടതാണല്ലോ. എന്താ ചേട്ടാ, എന്ത് പറ്റി? അല്ല, ഇവിടെ ഒന്നും തീർന്നില്ല മോനെ, ഇവിടെ ഒന്നും നടക്കുന്നില്ല. അതാണ് സത്യം. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നിൻ്റെ വിശ്വാസത്തിൽ നീ വിടുന്നു, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പോകാം, നീ പറഞ്ഞാൽ ഞാൻ വരാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ വരണം. അത് ഇവിടുന്ന് ഒരു കയറ്റി വിടണ്ടേ? ഞാൻ പറഞ്ഞു, അതൊന്നും എൻ്റെ വിഷയമല്ല. നമ്മൾ ചേട്ടാ, ഞാൻ ഇന്ന് സിയാദ് കോക്കറിനെ വിളിച്ചു, സിബി മലയിലിനെ വിളിച്ചു. ഞാൻ എന്തായാലും പോലീസ് അസോസിയേഷനിൽ ഉച്ചയ്ക്കാവുമ്പോൾ ഒരു പരാതി കൊടുക്കും. അങ്ങനെ പരാതി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ എഗ്രിമെൻറ്റിൻ്റെ കോപ്പി എൻ്റെ ഇരിപ്പുണ്ട്. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടല്ല കർണാടകയിൽ പോയത്, എൻ്റെ സെറ്റിൽ നിന്ന് മുങ്ങിപ്പോയതാണ്. നീ പറഞ്ഞിട്ടില്ലേ ഞാൻ പോയത്? ഏയ്, ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല. നിങ്ങളെൻ്റെ സെറ്റിൽ നിന്ന് മുങ്ങിപ്പോയി, വേറൊരു സെറ്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ സിയാദ് ബോക്കറിന് അങ്ങനെയാണ് പരാതി കൊടുക്കാൻ പോകുന്നത്. മിനിമം നിങ്ങളൊരു ആറു മാസം അമ്പിളിച്ചേട്ടൻ വീട്ടിയിരിക്കും. നീ ആവശ്യമില്ലാത്ത വർത്തമാനം പറയാതെ. ഞാൻ ചെയ്തിരിക്കും. ഞാനിപ്പോൾ കൺട്രോൾ പോയി നിൽക്കുകയാണ് ചേട്ടാ. കാരണം നിങ്ങളിപ്പോൾ അവിടെ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ എംബോക്കിയോട് മൂന്ന് ദിവസത്തേക്കല്ലേ നിങ്ങളെ വിട്ടതെന്ന് കേട്ടപ്പോൾ അയാൾ പറയുന്നത് ഇവിടെ തീർന്നില്ല, ഒരു നാലഞ്ച് ദിവസം കൂടെ എടുക്കുമെന്ന്. അയാൾ നാലഞ്ച് ദിവസം കഴിഞ്ഞ് എടുത്താൽ മതി. പക്ഷേ എൻ്റെ സിനിമയ്ക്ക് വരുന്ന നഷ്ടം ഞാൻ അയാളിൽ നിന്ന് വാങ്ങിക്കും. അതിനുള്ള വകുപ്പ് എനിക്കറിയാം. എഗ്രിമെൻറ്റുകളിൽ എൻ്റെ പടത്തിൽ കൃത്യമായി നിങ്ങൾ എഴുതിയിട്ടുള്ളത് കൊണ്ട്. അല്ല, ഞാൻ മാത്രമല്ല, മറ്റേ ഇന്ദ്രൻസ് ഉണ്ടല്ലേ, അവനെ കളയും, അവനെ ഞാൻ വിട്ട്. അവൻ വന്നില്ലെങ്കിൽ, ഇനി വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ കാര്യമാണ് ഞാൻ പറയട്ടെ. നിങ്ങളെ ഞാൻ വെള്ളം കുടിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്തു. ശരിക്കും ആടി ഒലഞ്ഞു എന്നുള്ളതാണ് കർണാടകയിൽ ഭയങ്കര ചർച്ച. രണ്ടുപേരുടെയ്ക്ക് ഒന്നും മടിക്കാതെ സംവിധാനം വിളിക്കുന്നു, മോനെ ഞാനാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, നീ അങ്ങനെ പറയാതെ. ഞാൻ പറഞ്ഞു, നിങ്ങളല്ലേ എന്നെ വിളിച്ചിട്ട് ചോദിച്ചത്? നിൻ്റെ ഷൂട്ടിംഗ് മുടക്കാതെ നിനക്കൊന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചല്ലേ നിങ്ങൾ എൻ്റെ മൂന്ന് ദിവസം മാച്ചോണ്ട് പോയത്. എന്നിട്ടിപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരമല്ലേ? അല്ല, അത് മോനെ ഇവിടെ ഭയങ്കര എന്താ പറയുക, മഴയും ക്ലൈമറ്റും. ഞാൻ പറഞ്ഞു, ഒന്നുമല്ല, നിങ്ങൾക്ക് മറ്റുള്ളവൻ്റെ സിനിമ മുടക്കുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുള്ളൊരു രസമാണ്. എന്നെപ്പോലൊരു നവാഗതൻ ചെറിയ ബജറ്റ് ചെയ്യുന്നൊരു സിനിമയെ തുലയ്ക്കാൻ എങ്ങനെ പറ്റുമെന്ന് നിങ്ങൾ റിസർച്ച് ചെയ്യായിരിക്കും, ചെയ്തോ. പക്ഷേ നിങ്ങളിൽ നിന്ന് ഞാൻ എത്ര ലക്ഷം രൂപ എൻ്റെ സിനിമയ്ക്ക് നഷ്ടപ്പെടുന്നു അത് നിങ്ങളിത് വാങ്ങിയിരിക്കും. അതുപോലെ എൻ്റെ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളെ എഗ്രിമെൻറ്റ് വെച്ച മുദ്രപത്രത്തിൽ എഗ്രിമെൻറ്റ് വെച്ച ജഗതി ശ്രീകുമാറാണ് നിങ്ങളെ സെറ്റിൽ അഭിനയിക്കുന്നത്. എന്നോട് ചോദിക്കാതെയാണ് അയാൾ മുങ്ങിയത്. ഞാൻ സിയാദ് ബോക്കറിന് ഇപ്പോൾ ഉച്ചയ്ക്ക് പരാതി കൊടുക്കും. നമുക്ക് നോക്കാം.
നിങ്ങളുടെ പടം എൻ്റെ പടം തീരുന്നതിന് മുമ്പ് റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്ക്. പറ്റാതിരിക്കാൻ ഞാൻ ഉള്ള ശ്രമം ഞാൻ നടത്തും എന്ന് പറഞ്ഞ് വാക്കി രുചിയായിട്ട് ഈ മഹാൻ അടിച്ചിട്ട് കൊടുത്തു. മഹാൻ മലയാള സിനിമയുടെ ഞാൻ ഇന്നസെൻ്റിനെ സുപ്രീം കോടതി കയറ്റിയില്ലേ, ബി ഉണ്ണികൃഷ്ണനെ മൂത്രം ഒഴിപ്പിച്ചില്ലേ എന്ന് കേൾക്കും. ശകലമെങ്കിലും മൂത്രം ഞാൻ അയാളുടെ ഒഴിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, കൊടുക്കാനുള്ള ശരിക്ക് കൊടുത്ത് ഞാനും വെച്ചു. വൈകിട്ടായപ്പോൾ വീണ്ടും ജഗതി വിളിക്കുന്നു, മോനെ അനിയാടാ നീ ഇങ്ങനെ ചൂടാവാടാ, ആദ്യത്തെ പടമല്ലേ, നീ ഇങ്ങനെ ടെൻഷൻ എടുത്ത ഞാൻ എൻ്റെ വർക്ക് മുഴുവൻ കുളവാകുകയാണെന്നേ. എനിക്ക് ഒരു ദിവസം കൂടുതൽ ഷൂട്ട് നടന്നാൽ ഈ പടം നിന്നു പോകും. അത്രയും സാമ്പത്തിക ഞെരുക്കത്തിൽ ചെയ്യുന്നൊരു സിനിമയുടെ സെറ്റിൽ അമ്പിളിച്ചേട്ടനെ പോലെ ഒരാളിനെ ഞാൻ വിശ്വസിച്ച് മൂന്ന് ദിവസത്തേക്ക് വിടുമ്പോൾ നാലാം ദിവസമെങ്കിലും തിരിച്ചു വരണ്ടേ അമ്പിളിച്ചേട്ടാ? അത് കാണിക്കാനുള്ള മര്യാദ നിങ്ങൾ കാണിച്ചില്ലെങ്കിൽ അയാൾ കാണിക്കണ്ടേ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ ഊരി. കാരണം ഞാൻ നിന്നോട് ഡേറ്റ് ചോദിച്ചിട്ടില്ല, എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടില്ല, എന്ന് വരാമെന്ന് പറഞ്ഞിട്ടില്ല, എല്ലാം നിങ്ങൾ തമ്മിലാണെന്ന് തുടക്കത്തിലേ പറഞ്ഞിട്ട് പോയതുകൊണ്ട് അമ്പിളിച്ചേട്ടൻ രക്ഷപ്പെട്ടു. പക്ഷേ ഇയാൾ ആ ചെറ്റ എന്നോട് അത് കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു അമ്പിളിച്ചേട്ടനും വയറ് നിറച്ചു കൊടുത്തു. ഞാനപ്പോൾ തന്നെ സിയാദ് കോക്കറുമായിട്ട് ബന്ധപ്പെട്ടു, ഒരു പരാതി കൊടുത്തേക്കാൻ പറഞ്ഞു. പരാതി കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ എഗ്രിമെൻ്റ് വെച്ച ശേഷം എന്നോട് പറയാതെ മുങ്ങി എന്നൊക്കെ വെച്ച് കൃത്യമായിട്ട് ഉണ്ടാക്കി എഗ്രിമെൻ്റിൻ്റെ കോപ്പിയും എല്ലാം ആയിട്ട് ചന്ദ്രമരങ്ങോറിൻ്റെ എറണാകുളത്തേക്ക് പറഞ്ഞു വിട്ടു. സി ബി മലയിലിനും നമ്മുടെ സിയാദ് കോക്കറിനും അദ്ദേഹം ചെയ്ത വലിയ സഹായമായിരുന്നു എനിക്ക്. എൻ്റെ പറഞ്ഞു, ദിനേശ് ഒരു പ്രശ്നവും ഉണ്ടാവില്ല നിങ്ങളുടെ സിനിമയ്ക്ക്, നിങ്ങൾ എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്ന ഡേറ്റിൽ നിങ്ങളുടെ സെറ്റിൽ ഉണ്ടാവേണ്ട ആളാണ് ജ്യോതി ഷൂമാർ, അയാൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെനാൽറ്റി അടിപ്പിക്കാം, അയാളൊരു ആറ് മാസം വീട്ടിൽ ഇരിക്കട്ടെ എന്ന് നമുക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ ഈ പറയുന്ന സംവിധായകൻ്റെ സിനിമാ സെറ്റിൽ നിന്ന് നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ നഷ്ടം വരുന്നു അതും ഞാൻ വാങ്ങിത്തരാം, എനിക്കതിൽ കൂടുതൽ എന്ത് വേണം. എന്നാലും എനിക്ക് ഇത് ഒന്ന് തീർത്തെടുക്കണമല്ലോ, ആദ്യത്തെ സിനിമയല്ലേ, നിർമ്മാതാവാണെങ്കിൽ ഷാർജ ചെയ്യുന്നു, എല്ലാം ഞാനല്ലേ നോക്കണേ. അങ്ങനെ മൊത്തം പ്രശ്നമായി. സിയാദ് കോക്കർ പരാതി കിട്ടിയുടൻ അദ്ദേഹം വിളിച്ചു, കർണാടകയിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ദിനേശിൻ്റെ പരാതി വന്നിട്ടുണ്ട്, നിങ്ങളുടെ പ്രശ്നം രൂക്ഷമാവാനാണ് സാധ്യത, എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ച് ലൊക്കേഷനിലേക്ക് ചെന്നില്ല എങ്കിൽ കർക്കശമായ നടപടി സ്വീകരിക്കും. മൊത്തം വെട്ടിലായി. ഇവിടെയാണെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഇതെങ്ങനെ പാക്ക് ചെയ്യാമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോരുത്തരുടെയും പറയാണ്, ബാക്കി നടക്കില്ല, ഇത് ഷെഡ്യൂളാവും. അദ്ദേഹത്തിന് ഇത് പാക്കപ്പ് ചെയ്താൽ മതി, മനസ്സിലായോ? സത്യം പറഞ്ഞാൽ എന്നെ ഒരു രോഗിയാക്കി മാറ്റിയ സിനിമയാണിത്. കാരണം ഒരു മോറൽ സപ്പോർട്ടിന് ആരും ഇല്ലെന്നേ കൂടെ. കാശ് മുടക്കുന്ന നിർമ്മാതാവിന് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിന് വലിയ ബിസിനസ്സാണ് ദുബായിൽ. അദ്ദേഹം ഒരു ബ്രീഫ് കേസ് നിറച്ച്, ഞാൻ എത്ര ലക്ഷമെന്ന് പറയുന്നില്ല, ഇങ്ങനെ കൈ തന്നിട്ട് ദിനേശ് ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നെ വിശ്വസിച്ച് പോയ ആളാണ്. അപ്പോൾ പ്രൊഡ്യൂസറുടെയും നിർമ്മാതാവിൻ്റെയും റോള്, അല്ല പ്രൊഡ്യൂസറുടെയും സംവിധായകൻ്റെയും റോള് ഞാൻ തന്നെ ചെയ്യുകയാണ്. അതിനിടയിലാണ് ഇങ്ങനത്തെ കുഴപ്പം. അങ്ങനെ ആറുമാസം അമ്പിളിച്ചേട്ടൻ ഷെഡിലാവുന്നുണ്ട്. അപ്പോൾ അമ്പിളിച്ചേട്ടൻ ആറുമാസം ഷെഡിയിരിക്കുമോ? അമ്പിളിച്ചേട്ടൻ ഒരു മണിക്കൂർ വീട്ടിയിരിക്കാവുമല്ലോ. ആകെ ചളവളമായി ഞാൻ ഷൂട്ടിങ് നടക്കുകയാണ്, പാട്ട് നടക്കുകയാണ്, ചന്ദ്രചന്ദ്ര എന്നുള്ള പാട്ട് നടക്കുകയാണ്. ഞാൻ ഓശാന മൗണ്ട് എന്ന് പറഞ്ഞ, നേരത്തെ പറഞ്ഞ ജോസഫ് പുലിക്കുന്നേലിൻ്റെ ആ ഒരു വലിയ പ്രസ്ഥാനമാണ്, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഒരു ഓരോ ഹട്ടാണ് ഓരോ ബെഡ്റൂം, എയർ കണ്ടീഷൻ ചെയ്ത നല്ല കൊച്ചു 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 കുടിലുകളാണ്. അതിലൊന്നിലാണ് ഞാൻ താമസിക്കുന്നത്. ലാലു എന്നിൽ താമസിക്കുന്നു, കലാരഞ്ജനിയും കൽപ്പനയും കൂടി ഒരു എന്നിൽ താമസിക്കുന്നു, ബിന്ദു പണിക്കരുടെ താമസിക്കുന്നു, ദേവൻ അവരുടെ താമസിക്കുന്നു, എല്ലാവരും ഓരോ ഹട്ടിലാണ്. വിളിച്ചാൽ വിളി കേൾക്കാവുന്ന അത്രയും ദൂരത്തിൽ. വെളുപ്പിനൊരു നാല് നാലര മണിയാവുമ്പോൾ എൻ്റെ വാതിലാരം മുട്ടുന്നു. ഞാൻ ഉറക്കച്ചടവോടെ എണീറ്റ് വാതിൽ തുറക്കുമ്പോൾ വാതിലിൻ്റെ മുന്നിൽ അമ്പിളിച്ചേട്ടൻ, അനിയ ഞാൻ വന്നു. ഞാൻ അങ്ങോട്ട്, അയ്യോ അനിയാ നന്നായി അനിയാ, നീ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന പടത്തിൽ തന്നെ നിൻ്റെ വിൽപ്പവർ നീ തെളിയിച്ച്. ഇന്നലെ അവിടെ സെറ്റിൽ ചളവുളമായി, അവസാനം അവരെങ്ങനെയൊക്കെ കുറേ ക്ലോസും കാര്യങ്ങളൊക്കെ എടുത്ത് എന്നെ വിട്ടു. ഞാനായിക്കോട്ടെ. അപ്പോഴും അമ്പിളിച്ചേട്ടനൊരു അതിശയം, എൻ്റെ കൂടെ വന്ന ഇന്ദ്രൻസിനെ എന്താ ചോദിക്കാത്തത്? ഞാൻ ചോദിച്ചില്ല, ഞാൻ ആ ചാപ്റ്റർ അവസാനിപ്പിച്ചു. കാരണം അത് പോട്ടെ, നമ്മളോട് നന്ദികേട് കാണിച്ചവൻ പോട്ടെ എന്ന് ഞാൻ വെച്ചു. അപ്പോൾ ഇങ്ങോട്ട് അമ്പിളിച്ചേട്ടൻ, എൻ്റെ കൂടെ മറ്റവനും വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡാരി ഇന്ദ്രൻ, ഇന്ദ്രൻ എവിടെ? അവന് പൈൽസിൻ്റെ അസുഖം വന്നു, അവൻ എറണാകുളത്ത് ഇറങ്ങി, അവിടെ ഏതോ ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന്. അവൻ ഡോക്ടറെ കണ്ടിട്ട് വരട്ടെ, ചേട്ടൻ ചേട്ടൻ്റെ വലിയ അപ്പം തുടങ്ങാൻ ഇനിയാണ്. ഞാനോ ഞാൻ കുളിച്ച് ഫ്രഷായി വരാമെന്ന് പറഞ്ഞു ചേട്ടൻ. ഞാൻ പെട്ടെന്ന് എണീറ്റ് റെഡിയായി, രാവിലെ നേരത്തെ പോകാം എന്ന് പറഞ്ഞ് കുളിച്ച് റെഡിയായി ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രൻ മരങ്ങോട്ട് വരുന്നു, പിന്നെ ഇന്ന് വൈകുന്നേരം അമ്പിളിച്ചേട്ടൻ പോവും, ഞങ്ങൾക്ക് ഇവിടെ പോവും. അല്ല, ഇന്നു കൊണ്ട് നമ്മുടെ ഡേറ്റ് തീരുകയാണ്. നാളെ മുതൽ വിജയ് തമ്പി സംവിധാനം ചെയ്യുന്ന എന്തോ സത്യമെന്നോ എന്തോ പറഞ്ഞ പടത്തിന് പോകണം.
ഞാൻ പറഞ്ഞു അതങ്ങനെ നമ്മൾ ആറ് ദിവസം എടുത്തല്ലേ ഇപ്പം മറ്റേ പടത്തിൽ അത്ഭുതദ്വീപ് തീർക്കാൻ പോയേ. അതൊന്നും പുള്ളി പറയില്ല. പുള്ളി പറഞ്ഞത് ചന്ദ്ര ഇന്നും കൊണ്ട് ഇവിടുത്തെ ഡേറ്റ് ഞാൻ തന്ന ഡേറ്റ് തീരാണ്, എഗ്രിമെൻറ്റിലുള്ള ഡേറ്റ് ഇന്ന് തീരും, ഞാൻ പോകുമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അതിനേക്കാൾ ഒരു കാര്യം ചെയ്യും, പുള്ളിയോട് രാവിലെ തന്നെ വെക്കളാ പറയും. അതെന്ത് വില? എന്തോ പുള്ളി അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്നും ചന്ദ്രമ്മനോട് ഇടപെടില്ല, അതാണ് പ്രശ്നം. പുള്ളിക്ക് ഇതിലൊന്നും യാതൊരു താല്പര്യമില്ല. എനിക്ക് ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധങ്ങളിലൊന്നാണത്, ഈ പടത്തിൽ വച്ചത്. ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല പുള്ളിയുടെ. ഞാൻ നേരെ അമ്പിളിച്ചേട്ടൻ്റെ റൂമിൽ ചെന്നു. അനിയാ ഇരി, ഞാൻ ഇരിക്കാനല്ല വന്നത്, ഞാൻ ഒരു കാര്യം അറിഞ്ഞു. അമ്പിളിച്ചേട്ടൻ ഇന്ന് വൈകുന്നേരം പോവോ? ഓ, നാളെ മുതൽ വിജയ് തമ്പിയുടെ ഡേറ്റാണ്. ഞാൻ പറഞ്ഞു പിന്നെ എന്തിനു ചേട്ടൻ വന്നത്? അല്ല, ഇന്നൊരു ദിവസം ചെയ്യാം. ഞാൻ പറഞ്ഞു ബാക്കി എന്ത് ചെയ്യും? അല്ല, ബാക്കി ഞാൻ തമ്പിയുടെ സെറ്റിൽ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. അത് നടക്കില്ല ചേട്ടാ. എൻ്റെ സെറ്റിൽ നിന്ന് ചേട്ടൻ ആറ് ദിവസം പോയിട്ടുണ്ടെങ്കിൽ ആറ് ദിവസം ഇവിടെ ഉണ്ടാവണം. ആറ് ദിവസം കൂടെ വന്നാൽ ചേട്ടനെ ഞാൻ മുഴുവൻ തീർത്ത് വിടാം. അല്ല എങ്കിൽ ചേട്ടൻ ഇപ്പം തന്നെ പെട്ടോളൂ. അപ്പം ബാക്കി എൻ്റെ വിധി എന്ന് വെച്ചോളാം ചേട്ടാ. അല്ലാതെ ഞാൻ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഇറങ്ങിപ്പോകും. എൻ്റെ പുറകെ ഒരു മടിയും ഇല്ല നമ്മൾ ചേട്ടന്, ഒരു മടിയും ഇല്ലാതെ എൻ്റെ പുറകെ ഓടി എൻ്റെ റൂമിൽ വെക്കും. അനി എങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അനിയ? നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ചേട്ടനോട് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ ഞാനൊരു പണി ചെയ്യേണ്ടി വരും മോനെ. ചേട്ടെന്താ? ആ പടം ഞാൻ വിടേണ്ടി വരും. അമ്പിളിച്ചേട്ടൻ വിചാരിച്ചു വിജി തമ്പി സത്യാന്ന് പറഞ്ഞാൽ ആ പടം വിടേണ്ടി വരുമെന്ന് പറയുമ്പോൾ അയ്യോ അത് വേണ്ട ചേട്ടാ എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു വിട്ടോ എന്ന് പറഞ്ഞു. അത് വിടേണ്ടിരുന്നെങ്കിൽ ചേട്ടൻ വിട്. അപ്പോൾ എനിക്കറിയാം തല പോയാലും അമ്പിളിച്ചേട്ടൻ കിട്ടുന്ന ഒരു സിനിമയും വിടില്ല. 24 മണിക്കൂർ എന്നുള്ളത് ഉറങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും, ആഹാരം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അമ്പിളിച്ചേട്ടൻ അഡ്ജസ്റ്റ് ചെയ്ത് അഭിനയിക്കുന്ന അത്രയും ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ ആ പടം വിടുമെന്ന് പറയുമ്പോൾ ചുമ്മയാണ്, എന്നെ ചുമ്മാ ഒന്ന് ആ ഊത് കയറണമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തിരിച്ചടിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു ചേട്ടാ ആ പടം വിടും. അല്ല അത് വിടണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട് മോനെ. ഞാൻ അവരിൽ നിന്നേ ഒരു 100,000 രൂപ അഡ്വാൻസ് വാങ്ങിച്ച്, നമ്മളാ പടം വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ ആ 100,000 തിരിച്ചു കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞു ഇപ്പം തരാം. അമ്പിളിച്ചേട്ടൻ വിട്ടില്ലായി. ഞാൻ പറഞ്ഞു ഇപ്പം തരാം 100,000 രൂപ ഞാൻ ഇപ്പം തരാം. ചന്ദ്രമ്മനോടിൻ്റെ കൈവശം കൊടുത്തു വിട്ട് വിജി തമ്പിക്ക് കൊണ്ടു കൊടുത്തിട്ട് അമ്പിളിച്ചേട്ടൻ ഇല്ലാന്ന് പറയാം. അമ്പിളിച്ചേട്ടൻ എന്നെ ഇങ്ങനെ നോക്കി, എടാ ഭയങ്കര നീ ആള് ജപ്പാനാണല്ലോ എന്നുള്ള രീതിയിൽ എന്നെ ഇങ്ങനെ നോക്കി. ഞാൻ പൊട്ടനെ പോലെ നിന്നു. എന്ത് ചെയ്യാം ചേട്ടാ? എന്തെങ്കിലും ചെയ്യാം. നീ ഒരു കാര്യം ചെയ്യ്, നീ രാവിലെ ലൊക്കേഷനിൽ പോ, ഞാൻ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരാം. പാവം അമ്പിളിച്ചേട്ടൻ ആ 6 ദിവസവും എൻ്റെ കൂടെ നിന്ന് പടം തീർത്തു. പടം തീർത്തു എന്ന് പറഞ്ഞാൽ വേറെ ആരാണെങ്കിലും ഇട്ടെറിഞ്ഞു പോയാലേ? കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യണമല്ലേ. ഓടൂല്ലേ അവന്, ഒരു വക വയ്ക്കേണ്ട കാര്യമില്ല. നേരെ കുറച്ച് മറുപടി നിൽക്കുന്ന വിജി തമ്പിയല്ലേ. പക്ഷെ അമ്പിളിച്ചേട്ടൻ 6 ദിവസം അവരോട് പറഞ്ഞു വരാൻ പറ്റില്ല, എനിക്ക് ദിനേശൻ്റെ പടം തീർക്കാതെ വരാൻ പറ്റില്ല. കാരണം ദിനേശൻ്റെ വലിയ മനസ്സുകൊണ്ട് ഞാൻ അത്ഭുത ദീപം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ക്ലൈമാക്സ് എടുക്കാൻ കർണാടകയിൽ പോയതാണ്. ഇവിടെ വർക്ക് ചെയ്യേണ്ട ഡേറ്റുകളാണ് ഞാൻ അവിടെ കൊടുത്തത്. അങ്ങനെ അവൻ വിട്ടുവീഴ്ച ചെയ്തവനാണ്. അതുകൊണ്ട് എനിക്കിത് തീർക്കാതെ വരാൻ പറ്റില്ല എന്ന് പറയുകയും അമ്പിളിച്ചേട്ടൻ എൻ്റെ സിനിമ മുഴുവൻ തീർത്തു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, വിജയ് തമ്പിയുടെ ലൊക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ 2 കൈ കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു, അനിയ നീ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന പടം മനസ്സമാധാനത്തോടെ ചെയ്യണമെന്ന് വിചാരിച്ചത് എൻ്റെ ഭാഗത്തു നിന്ന് ചെറിയ കുഴപ്പം കൊണ്ട് നിനക്ക് ടെൻഷൻ വന്നു എന്ന് എനിക്കറിയാം. ഞാനും സംവിധാനം ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം ടെൻഷൻ. നീ മനസ്സിലൊന്നും വയ്ക്കരുത്. അവൻ അയ്യേ അമ്പിളിച്ചേട്ടാ എനിക്കങ്ങനെയൊന്നുമില്ല, നന്നായി വരടാ നീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്പിളിച്ചേട്ടൻ യാത്ര പോയത് അഭിനയിച്ചിട്ട്. ഇതിൽ രസം എന്താണെന്ന് ചോദിച്ചാൽ അമ്പിളിച്ചേട്ടൻ 3-4 ദിവസം അഭിനയിച്ച് ഒരു ദിവസം ചന്ദ്രചന്ദ്ര എന്നുള്ള പാട്ടിൻ്റെ ബാക്കി രാത്രി ഒരു സീൻ എടുത്തോണ്ടിരിക്കും, പാട്ടിൻ്റെ ബിറ്റ് എടുത്തോണ്ടിരിക്കുമ്പോൾ ആരോ എൻ്റെ പുറകെ ഒന്നും ഞോണ്ടുന്നു. ഞാൻ നോക്കുമ്പോൾ നമ്മളെ സ്ഥിരം നമ്മളെ ഇന്ദ്രൻ. ഞാനാ ഞാൻ ചോദിച്ചൊന്നുമില്ല, ഇന്ദ്ര കഴിഞ്ഞ 3-4 ദിവസം എവിടെ പോയിരുന്നു, അമ്പിളിച്ചേട്ടൻ വന്നിട്ട് നീ തിരിച്ചു വന്നില്ലെന്നോ ഒന്നും ഞാൻ ചോദിക്കാൻ പോയില്ല. കാരണം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളിൽ ഒരാളായിരുന്നതുകൊണ്ടും ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്ന മനുഷ്യനായതുകൊണ്ടും ഉച്ചയിൽ വെച്ച കൈകൊണ്ട് ഉദകക്രിയ ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്ന ആളായതുകൊണ്ടും ഞാനൊന്നും പറയാൻ പോയില്ല. പക്ഷേ എന്നോട് എൻ്റെ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനിൽ ഇന്ദ്രൻസിനെ പോലെ ഒരാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. നന്ദി കേടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നോടത്. ഞാനൊന്നും മിണ്ടിയില്ല. അയാളുടെ കുറേ സീനുകൾ ഞാൻ പ്രേമേണനെ കൊണ്ടാണ് ചെയ്യിച്ചത്. രഘുനാഥ് പലേരിയായിട്ട് സംസാരിച്ചിട്ട് ഒന്ന് മാറ്റി ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് എൻ്റെ സിനിമ ഇനി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടർ വളരെ ചെറുതായിപ്പോയി. കാരണം 18 ദിവസം എന്നുള്ളതിൽ 11 ദിവസമേ അയാൾ ലൊക്കേഷനിലുണ്ടായിരുന്നുള്ളൂ. രസം എന്താണെന്ന് ചോദിച്ചാൽ അമ്പിളിച്ചേട്ടൻ്റെ 20 ദിവസം വാങ്ങി
എൻ്റെ സെറ്റിൽ അഭിനയിച്ച അമ്പിളിച്ചേട്ടൻ ആകപ്പാട് അഭിനയിക്കേണ്ടി വന്നത് 11 ദിവസമാണ്. കാരണം അമ്പിളിച്ചേട്ടൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയപ്പോൾ 11 ദിവസം അഭിനയിക്കേണ്ടി വന്നു. ഡബ്ബിങ് പൂർത്തിയാക്കി അമ്പിളിച്ചേട്ടൻ ചിത്രാഞ്ജലിയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഞാൻ അടുത്ത് ചെന്നു, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നെ പറഞ്ഞു, എടാ നീ ഇനി എനിക്ക് എത്ര പൈസ തരാനുണ്ട്? ഞാൻ പറഞ്ഞു, ചേട്ടാ നമ്മൾ പറഞ്ഞിരുന്നത്, ചേട്ടാ എന്നോട് പറഞ്ഞത് ദിവസം 25,000 രൂപ വെച്ച്, 20 ദിവസം നീ എടുക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപ, 10 ദിവസം കൊണ്ട് തീർത്താൽ 2.5 ലക്ഷം, അത് നിൻ്റെ മിടുക്കെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഞാൻ 11 ദിവസം ചേട്ടനെ ഉപയോഗിച്ചു, 2.25 ലക്ഷം രൂപയായി. ഞാനൊരു വൗച്ചർ ഒപ്പിട്ട് ചേട്ടന് കൊടുക്കാനുള്ള ബാക്കി 75,000 രൂപ കൈ കൊടുത്തു. ആ 75,000 രൂപ വാങ്ങിയിട്ട് എന്ത് കിട്ടി? ഇത് എത്ര ഉണ്ട്? നമ്മൾ 75 ഫുള്ളുണ്ട്. ഒരു മിനിറ്റ് പോലും ആലോചിക്കാതെ ആ അതിൽ നിന്ന് 25,000 രൂപ എടുത്ത് എനിക്ക് തന്നിട്ട് പറഞ്ഞു, എടാ ഇത് അണ്ണൻ നിനക്ക് നല്ല 2 ഉടുപ്പും 2 പാൻറ്റും വാങ്ങിക്കാനായിട്ട് തരണമെന്ന് വിചാരിച്ചിരുന്നോ? നീ എടുത്തു. ഞാൻ വേണ്ട 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 വേണ്ട, സന്തോഷം കൊണ്ട് തരുന്നതാണ്. നീ എന്നെ, ഞാൻ നിന്നെ തന്ന ഡേറ്റിലെല്ലാം ഇട്ട് വിഷമിപ്പിച്ചപ്പോഴും നീ എനിക്ക് കംഫർട്ടബിളായി ആ പടം തീർക്കാനും ഒക്കെ അവസരം ഉണ്ടാക്കി തന്ന ആളാണ്. നീ ഇത്തിരി മുഷിഞ്ഞ് സംസാരിച്ചെങ്കിലും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഈ 25 രൂപ നിൻ്റെ ഇരിക്കട്ടെ എന്ന് എൻ്റെ പോക്കറ്റ് വെച്ചിട്ടാണ് അമ്പിളിച്ചേട്ടൻ കാർ കയറി ചിത്രാഞ്ജലി നിന്ന് പോയത്. അമ്പിളിച്ചേട്ടൻ കാറിൽ നിന്ന് കാറിലിങ്ങനെ ചിരിച്ചോണ്ട് കാറിലേക്ക് കയറിയിട്ട് അപ്പോൾ മുറുക്കി ഇവിടെ എല്ലാം ചുവന്നിരിക്കുക നാക്കുമൊക്കെ. ഇങ്ങനെ കാറിലേക്ക് കയറിയിട്ട് തിരിച്ച് ഇങ്ങനെ എന്നെ നോക്കിയിട്ട് അമ്പിളിച്ചേട്ടൻ ഒരു ചിരി ചിരിച്ചു, എടാ നീ തിരുവനന്തപുരത്തിൻ്റെ തനി സ്വഭാവക്കാരൻ തന്നെന്നാണ് ആ ചിരിയുടെ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലായി. വളരെ സന്തോഷവാനായാണ് അമ്പിളിച്ചേട്ടൻ 25,000 രൂപ എനിക്ക് തിരിച്ചു തന്നിട്ട് പോയത്. മറുവശത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ 18 ദിവസം എന്തോ ഡേറ്റ് വാങ്ങിയിട്ട് ഒരു എമൗണ്ട് പറയുകയും 11 ദിവസം അഭിനയിച്ച ഇന്ദ്രൻസ് ഡബ്ബിങ് തീരുന്നതിന് തൊട്ട് മുമ്പ് അവസാനത്തെ ഒരു റീലുള്ളപ്പോൾ ഞാൻ കൺസോൾ ഇരുന്നോണ്ട് അമർത്തിയിട്ട് പറഞ്ഞു, ഇന്ദ്രൻസ് ഒന്നകത്തേക്ക് വരാമോ? ഇന്ദ്രനകത്തേക്ക് വന്നു. എന്തിനു ഒളിക്കണമല്ലേ? ഇന്ദ്രനകത്തേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ ക്യാഷൊക്കെ കൈകാര്യം ചെയ്യുന്ന അന്നൊരു ടൈറ്റാനി ശശി എന്നൊരാളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു, ഇന്ദ്രൻസിൻ്റെ ബാലൻസ് എത്രയെന്നുള്ളത് വൗച്ചർ എഴുതി ഒപ്പിട്ട് വാങ്ങിക്കും. അപ്പോൾ ഇന്ദ്രൻ ചോദിച്ചാൽ അതെന്താ? ഞാൻ പറഞ്ഞു, ഇന്ദ്ര സിനിമയിലെ അവസാനത്തെ റീൽ ഡബ് ചെയ്യുമ്പോൾ എല്ലാ നടീനടന്മാർക്കും ടെൻഷനാണ്. കാരണം അതുകൂടെ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ തരാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ചെക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ഒക്കില്ല. കാരണം അവസാനത്തെ റീൽ ഡബ് ചെയ്ത് പോയല്ലോ. ആ ടെൻഷൻ ഉണ്ടാവാതിരിക്കാൻ അവസാനത്തെ റീലിന് മുമ്പ് ഇതാ നിങ്ങൾക്ക് തരാനുള്ള ബാക്കി പൈസ എന്ന് പറഞ്ഞ് ആ പൈസ ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ 18 ദിവസത്തേക്ക് ഇന്ദ്രൻസ് പറഞ്ഞ തുക 1 രൂപ കുറയ്ക്കാതെ ഇന്ദ്രൻസ് കൊടുക്കുകയും ഇന്ദ്രൻസ് യാതൊരു മടിയും ഇല്ലാതെ അത് ഒപ്പിട്ട് വാങ്ങി. അതിൽ നിന്ന് എന്നാൽ ഞാൻ 6-7 ദിവസം ഇല്ലായിരുന്നാണല്ലോ എന്നൊന്നും പറയാതെ വാങ്ങിച്ചോട്ട് പോവുകയും ചെയ്തു. ഇത്തരണത്തിൽ അമ്പിളിച്ചേട്ടനെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ബംഗ്ലാവിലവതയെക്കുറിച്ച് വർഷങ്ങൾക്ക് ശേഷവും ഓർക്കാൻ കഴിയുകയും അമ്പിളിച്ചേട്ടൻ എന്നോട് കാണിച്ച മഹാമനസ്കത, ആ വലിയ മനസ്സിന് മുന്നിൽ ഇനിയും അദ്ദേഹം ഒരുപാട് സിനിമകളിലേക്ക് അഭിനയിക്കാൻ തിരിച്ചു വരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you.